മഹാരാജ്യത്തിന് കണ്ണെത്തും ദൂരെ ശ്രീലങ്ക എന്ന അയൽവീട്, സിംഹള തമിഴ് വംശീയ കലാപത്തിന്റെ രണഭൂമി. ഇന്ത്യ ഇസ് എൻ ഓൾഡ് കൺട്രി ബട്ട് എ യങ് നേഷൻ, ആൻഡ് ലൈക്ക് ദ യങ് എവരിവേർ വി ആർ ഇംപേഷ്യന്റ്. ഐ ആം യങ്, ആൻഡ് ഐ ടു ഹാവ് എ ഡ്രീം. ഐ ഡ്രീം ഓഫ് എൻ ഇന്ത്യ സ്ട്രോങ്, ഇൻഡിപെൻഡന്റ്, സെൽഫ് റിലയൻറ്റ്, ആൻഡ് ഇൻ ദ ഫോർഫ്രണ്ട്, at the front rank of the nations of the world in the service of mankind. രക്ഷകന്മാരുടെ വേഷമിട്ട വൻശക്തികൾ ഈ ചെറുദ്വീപിന് ബോട്ടമിടുകയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി അതിന് പിന്നിലെ ദുരുദ്ദേശം തിരിച്ചറിഞ്ഞു. 1987 IPKF എന്ന സമാധാന സേനയെ ലങ്കയിലേക്ക് അയച്ചു. IPKF തങ്ങളുടെ ശത്രുക്കളാണെന്ന് തമിഴ് ജനത തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ സിംഹളർ അവരെ അങ്ങനെ വിശ്വസിപ്പിച്ചു. ഒടുവിൽ സമാധാനം തിരിച്ചെത്തിയ മണ്ണിൽ നിന്നും ഇന്ത്യൻ സൈന്യം പിൻവാങ്ങിയെങ്കിലും തമിഴ് പുലികളുടെ ചാവേർ ആക്രമണത്തിൽ 1991 May 21 രാജീവ് ഗാന്ധി എന്ന ഇന്ത്യൻ സ്വപ്നം ചിതറിത്തെറിച്ചു. Minister Mr. Rajiv Gandhi has been assassinated at Sri Perambudur in the outskirts of Madras city at 10:20 this evening in a bomb explosion. No terrorist outfit has claimed responsibility as yet, and government reaction on this devastating incident is eagerly awaited. Whole nation is in a grip of shock. We have got a requisition from CBI headquarters to send a team to SIT Madras regarding Rajiv Gandhi assassination. I was expecting, sir. My boys are ready to move at any time. Whom are you sending as the team commander? I think Major Shivaram is the one to handle such a sensitive operation. Right. Send him immediately. Sir, cheru prashna undu. What? Sir, ayal leave ilana. So what? Call him back. Athu ayal ippo evide undu nu actually I don't know, sir. What do you mean? Sir, he's a crazy driver. From Delhi to Kerala. I'll have to drive with poyikana. Anyway, I'll evide anengilum I will get him back, sir. In the meantime, yan ayalla teamine Deepakin underlayka, sir. ശിവസാറില്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ. ശിവസാർ എത്തിയിരിക്കും മോനെ, ഉണ്ടാപിരുതലേടാ. അതെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യടാ. പൈസ കൊടുത്തിട്ട് പോയാൽ മതിയടാ. വിജയ് സാബ് എങ്ങനെയായാലും പിടിച്ചിരിക്കും. അപ്പൊ സാബിന് ഇപ്രാവശ്യം നടത്തിനെ കാണാൻ പറ്റില്ലായിരിക്കും.
अबे जब साहब वापस आएगा ना ये बात बोल के उसको छेड़ना मत। पिछले बार मिल गए ना तुम लोगों को। ओ सिंसियर सिंसियर साहब इन जोर सिंसियर वाला ഇവിടുത്തെ ദക്ഷിണ വെച്ചിട്ട് പയ്യെ അങ്ങ് പോയാൽ മതിയല്ലോ അവന്മാര്. കുറെ നേരമായല്ലോ. എന്തായാലും ശിവസാർ എളുപ്പം ഓപ്പറേഷൻ സ്പിരിറ്റ് ഒന്ന് വേറെ തന്നെ. സാപം എന്ന് അറിഞ്ഞാ മതി പറഞ്ഞത്തൂടാ. അത് ശരിയാ. ഹലോ, എന്താണോ ശിവസാറില്ലാതെ ഒരു ഓപ്പറേഷൻ പോകാൻ നിനക്കും ധൈര്യമില്ലേ? അങ്ങനെയല്ല സാർ, ഓപ്പറേഷൻ ശിവസാർ ഞങ്ങളുടെ മുന്നിൽ ഒരു കോട്ട പോലെ നിൽക്കും, അതുകൊണ്ട് പറഞ്ഞതാ. Major Shivaram, Black Cat Commando. Where is he now? Sir, I'll have a residence number to try on Rikyan. Anyway, he may reach at any time. Sir, sorry sir. Sir, I don't know. Sir, ഈ പോലീസ് യൂണിഫോം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ സ്വന്തം സേവിങ്സിന് മാത്രമുള്ളതല്ല. ഇവിടുത്തെ ജനങ്ങൾ റോഡ് ടാക്സും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ തരുന്നത് റോഡ് പണിയാനും പാലം പണിയാനും ഒക്കെയാണ്, അല്ലാതെ ലോകാവസാനം വരെ അവരെ ടോള് പിരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനല്ല. എന്നോട് ക്ഷമിക്കണം സാർ. വിദേശത്തൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവരെ അമ്മമാര് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് അങ്ങനെ വിളിക്കണം. ഇവിടെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കാനാ പോലീസിന്റെ പേര് ഉപയോഗിക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക. എന്താ പേര്? സജിത്. ഓക്കെ സേ. വരവ് വെച്ചിരിക്കുന്നു. ഇത് തമിഴ്നാട്ടിൽ കേറിയപ്പോഴാണോ അതോ അതിനു മുമ്പാണ്? അച്ഛനെങ്ങനെ മനസ്സിലായി? മഴ പെയ്യുമ്പോ നനയാതെ അതിന്റെ ഇടയിൽ കൂടി വരാൻ പറ്റുമോ? ഞാനും പട്ടാളത്തിൽ നിന്ന് തന്നെയാ റിട്ടയർഡ് ആയത്. ബോഡിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? ഏ, ചില്ല് തെറിച്ച് നെറ്റി ഒന്ന് മുറിഞ്ഞു. നിന്റെ ബോഡിയുടെ കാര്യമല്ല, വണ്ടിയുടെ ബോഡിയുടെ കാര്യാ. ഇൻഷുറൻസ് ഒക്കെ പക്കല്ലേ? പെർഫെക്റ്റ്. പക്കല്ലേ? പക്ക. ഈ അച്ഛൻ ഇപ്പോഴും പഴയ പിശുക്കേശ് മുഖർജി തന്നെ. അവൻ വന്നു. മോനെ, എന്റെ മോനെ, എന്റെ കുട്ടി, നീ ഒരാഴ്ചയായില്ലേ ഡൽഹിയിൽ നിന്ന് പോന്നിട്ട്? അമ്മ, ഞാൻ വണ്ടി ഓടിച്ചു വന്നതല്ലേ. ഇതെന്താ നെറ്റിയില്? ഒരു ഗ്ലാസിന്റെ പീസ് തെറിച്ചു വീണതാ. സാരമില്ല. നെറ്റിയിലെ ബാനർ മാത്രല്ല, വണ്ടിക്ക് ഉണ്ട് പോറല്. ശിവേട്ടാ, ഇതെന്തു പറ്റിയതാ? ഒരു ബോംബ് പൊട്ടിയതാ. എന്താ? ഇനി ഒന്നുമില്ല, വരുന്ന വഴി ഒരു ബഹളത്തിൽ ചെന്ന് പെട്ടതാ. രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ലേ അമ്മേ? ആളുകൾ ആകെ വയലണ്ടാ. ഞാനൊരു കണക്ക് രക്ഷപ്പെട്ട് വന്നതല്ലേ നിന്നെ കാണാൻ. ഇവിടെ എല്ലാരും തീരുന്നായിരുന്നു, ഒന്നും വിളിക്കാറില്ല. ശിവേട്ടാ, എന്തിനാ വെറുതെ ടെൻഷൻ എടുപ്പിക്കാനും? ഗുരുവായൂരപ്പം തുടച്ചു, എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇനി എന്തെങ്കിലും എടുത്തു വെക്ക്. ഇൻഷുറൻസ് ഒക്കെ കിട്ടാവോ? അത് പോലെ ഇന്ന് അടിച്ചു പൊളിക്ക. ഇതാ മീങ്കാരൻ മണിയപ്പന്റെ കൂവലല്ലേ? അല്ലച്ചാ, ശിവേട്ടൻ ലീവിന് വരുമ്പോ മാത്രം കേൾക്കുന്ന കൂവലാ. ഓ, അതാ മോഹന്ന. ഇവന്റെ വണ്ടി കണ്ടിട്ടുണ്ടാവും. അതൊരു പാവ. പാവ? പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനെ കുന്നിന്റെ മേലെ കൊണ്ടുപോയി തെങ്ങിങ്ങളിൽ കുടിപ്പിച്ചവനാ. അന്ന് ഞാൻ ഒരെണ്ണം കൊടുത്തു, പിന്നെ ഇന്നു വരെ അവൻ എന്റെ നേരെ വന്നിട്ടില്ല. ഇനി ഇപ്പൊ അവന്റെ കൂടെ ഊരു ചുറ്റാൻ നടക്കണ്ട. അച്ഛൻ എന്തായി പറയുന്നേ? ലീവിന് വരുമ്പോ കൂട്ടുകാരോടൊന്നും മിണ്ടരുതെന്നാണോ?
ഈ മോഹൻ എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതാ. അച്ഛൻ തരുന്ന 19 രൂപ പൈസ വസൂലിക്ക് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ. അവൻ പറയണത് ശരിയാ, നിനക്ക് മതിയോ മോനെ? മതിയമ്മേ. അവൻ ഇപ്പഴ് ലീവില് വന്ന നാട്ടുകാരെയും കൂട്ടുകാരെയും കാണണം. പെട്ടെന്ന് വാ, ആൾത്തറ കാണാ. ചൂടാത്ത പൂകളെ ചെത്ത് കഴിഞ്ഞ് വേർപ്പിക്കാറോ? നീ മാത്രം ഒരു വേർപ്പൊഴുക്കാരൻ, ഞാനും നല്ലോണം വേർപ്പൊഴുക്കാടാ പണിയെടുക്കുന്നേ. അത് മാത്രമല്ല, നിന്റെ വേർപ്പൊഴുക്കിയ ഒരുപാട് ചാപ്പാട് ഞാൻ കഴിച്ചിട്ടില്ലേ. ഒന്ന് പോടാ. മേജർ ശിവരാമൻ ഇടാന്ന് വിളിക്കാൻ മാത്രം ആയോടാ? ഇല്ല, ക്ഷമിക്കണം. നമ്മുടെ പട്ടാമ്പലേ അവന്റെ കാറൊക്കെ തല്ലി പൊളിച്ച് അവന് പാശത്തിൽക്കെ. അവൻ അങ്ങനെ തന്നെ വേണം. നീ എന്റെ കാർ കണ്ടോ, അടിച്ച് പൊളിച്ചു കളഞ്ഞില്ലേ? തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ എന്തായിരുന്നു ബഹളം? നിന്റെ ഭാഗ്യം കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ ഭാഗ്യം നിനക്കിത് കൊണ്ട് തരാൻ. പിന്നെ നിനക്ക് എന്തൊക്കെ എന്ത് വിശേഷം? ഓ, എനിക്കെന്ത് വിശേഷം? കഴിഞ്ഞ അരിച്ച് കോണായിട്ട് തെങ്ങേച്ച തങ്ങരുതാ നല്ല കാറ്റുള്ളതിന്റെ പേരില് തെങ്ങേരി നിന്നും തുടങ്ങിപ്പോയി. പിന്നെ കഷ്ടകാലത്ത് വീഴാൻ നേരത്ത് പിടിച്ചത് ഒരോണക്കോലയമ്മ. പിന്നെ എന്റെ ഭാഗ്യത്തിന് വീണൊരു പാറക്കല്ലും വരുന്നു. അതുകൊണ്ട് 5-6 മാസം സർക്കാർ ഫുഡായിരുന്നു, ബ്രെഡും പാലും. പിന്നെ ചൊവ്വാഴ്ച മുട്ടയും. സുഭദ്രയ്ക്ക് സുഖമായി, വീട്ടിൽ വെച്ച് നോക്കിക്കണ്ടല്ലോ. നമ്മുടെ മൊയ്തീനിന്റെ ആരാധന ഇപ്പൊ എവിടെയാ? മൊയ്തീനും ശംസും ഗൾഫില്ല. രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് ജോലി കിട്ടി. പിന്നെ മേലത്തൂർ മോനിൽ ലോറി ഓടിച്ചടക്കുക. പിന്നെ വേറെ ആരും കാണാറില്ലേ? മനസ്സിലായി മനസ്സിലായി. നിന്റെ പഴയ വിജയലക്ഷ്മി നാട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ പുരത്തിനെ. അവളിപ്പോഴും കൊലക്കട്ടില്ല, നിന്നെ അന്വേഷിച്ചിട്ടു. നമ്മുടെ സാധനമുണ്ട്, അവൾ വന്ന കുഴപ്പോ. ശിവേട്ടൻ എന്നാ വന്നേ? ഞാൻ ഇപ്പൊ രാവിലെ വന്നുള്ളൂ. അപ്പോഴേക്കും മോഹനേട്ടൻ എന്നെ പിടിച്ചില്ലേ? സുഭദ്രയ്ക്ക് സുഖല്ലേ? പിന്നെ ഇവളുടെ പുള്ളോർക്കൂടും എന്റെ കള്ളൊഴിക്കണ ഫുള്ളോർക്കിടവും തമ്മില് അങ്ങനെ തട്ടിയും മുട്ടിയും പോണ് എല്ലാരും. സുഹൃത്തെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശിവേട്ടൻ ഇങ്ങേരെ കൂടെ പട്ടാളത്തിൽ കൊണ്ടുപോയി. അതിന് പട്ടാളത്തിൽ തെങ്ങിയത്തല്ല, വെടിവെപ്പാ. ഈ നാവെങ്കിലും ഒന്ന് അടച്ചു കിട്ടിയാ മതിയായിരുന്നു. ശിവേട്ട പോന്നതിന് മുമ്പ് വീട്ടിലോട്ട് വരുമല്ലോ. പിന്നെ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ കൃഷ്ണൻ മരിച്ചപ്പോ ഇവിടെ രണ്ട് കുട്ടികളെയും വഴിയാധാരമാക്കാതെ നീ ഏറ്റെടുത്തല്ലോ. കൃഷ്ണൻ അവളെ കെട്ടിയെന്നുള്ളു, പിള്ളേര് കണ്ടിട്ടില്ല. കാപ്പിക്ക് പഴംപൊരി ആയാലോ? ആ മതിയമ്മേ. മോനെവിടെ? കണ്ടില്ലല്ലോ. അപ്പോ നീ എവിടെ? ജീവിതത്തിൽ നമ്മൾ പലതും പ്ലാൻ ചെയ്യും, അതെല്ലാം യാഥാർത്ഥ്യമാണെന്നില്ല. സോ ഫോർഗെറ്റ് ഇറ്റ്. ഇപ്പോ നീയും ഞാനും മാത്രം. Yes, Major Shivram. You idiots! You are missing for the last 7 days. You are irresponsible. How did you try this number? Out of order. Now, let's try this. Sir, I'm going to get a car. You are going to get a car. I'm going to get a car. Then, I'm going to get a car. I'm going to get a car.
ആ ഒരൊറ്റ കാരണത്തിലാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഇപ്പൊ എന്താണ് സാർ പ്രശ്നം? വിളിച്ചെന്താന്ന് പറ? എത്രയും പെട്ടെന്ന് മദ്രാസ് എസ് ഐ ടി റിപ്പോർട്ട് ചെയ്യണം. ഇസ് ഇറ്റ് എസ് ഐ ടി? യാ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, സി ബി ഐ. സർ, ഈസ് ഇറ്റ് റിഗാർഡിംഗ് ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ? യെസ്. വെൻ കൻ ഇറ്റ് സ്റ്റാർട്ട്? നൗ സർ. ദാറ്റ്സ് ദി സ്പിരിറ്റ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ ഓഫ് യുവർ ബോയ്സ്. ഓക്കെ, ഡൺ സർ. അവനെ ഒന്ന് കണ്ടുതീരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിളി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പട്ടാളക്കാരന്റെ ജീവിതം നിനക്ക് നന്നായിട്ട് അറിയാലോ. അമ്മ മരിക്കാൻ കിടക്കണമെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഒരു വിളി വന്നാ പോണം. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. പോയിട്ട് വാ മോനെ, പോണ വഴി ഞങ്ങളുടെ അമ്പലത്തിലൊന്ന് കേറിട്ട് പോവാം. ശരി അമ്മ. നല്ലൊരു കാര്യത്തിനല്ലേ പോണത്? എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. മോനെ, നീ ഒരു ഓഫീസറാ. നിന്റെ മാത്രമല്ല, നിന്റെ കൂടെയുള്ളവരുടെയും ജീവൻ നിന്റെ കയ്യിലാ. ടേക്ക് കെയർ. ചെന്നിട്ട് വിളിക്കാൻ മറക്കരുത്. Good morning, gentlemen. Sir, this is Major Sivaram, our NSC operational commander. So, you are the man, sir. Nice meeting you. Sir, good morning, Major Sivaram. I am Parthiban. Our SIT chief. Please sit down. Thank you, sir. Okay, DIG Raju, can we have a rundown, a complete briefing as to where we are as of now? Let's take it. Sir, ഈ കേസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ശ്രീ പെരമ്പത്തൂർ സി ഐ മിസ്റ്റർ മധുരമാണ് നമുക്ക് ആവശ്യമായ എവിഡൻസുകൾ തന്നിട്ടുള്ളത്. ആസ് പെർ ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഫസ്റ്റ് എവിഡൻസ് സ്ഫോടന സ്ഥലത്ത് നിന്ന് കിട്ടിയ ക്യാമറയും അതിലുള്ള 10 ഫോട്ടോഗ്രാഫ്സുമാണ്. സ്ലൈഡ്സ് ഓൺ. സോ ലെറ്റ് സീ ദിസ് ഫോട്ടോഗ്രാഫ്. ഈ ഓറഞ്ച് ഗ്രീൻ സൽവാർ കമ്മീസിൽ നിൽക്കുന്ന പെൺകുട്ടിയായിരിക്കണം സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഡെനിം ജാക്കറ്റ് ധരിച്ചിരുന്നത്. ജാക്കറ്റിനെ കുറിച്ച് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അനദർ തിങ്, ജേർണലിസ്റ്റ് എന്ന ഭാവന നിൽക്കുന്ന ഇയാളെ മുറിവേറ്റവരുടെ കൂട്ടത്തിലോ മരിച്ചവരുടെ കൂട്ടത്തിലോ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെയില്ല. സോ ഐ തിങ്ക് ഇവനായിരിക്കണം ഈ കൊലപാതകത്തിന്റെ മെയിൻ കോൺസ്പിറേറ്റർ. അതോടൊപ്പം ഇത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം എക്സ്പോഷർ നടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ 100 മെറ്റാലിക് പെല്ലറ്റ്സുകൾ. നൗ ലുക്ക് അറ്റ് ദീസ് ഫോട്ടോഗ്രാഫ്സ്. ഈയിരിക്കുന്ന രണ്ട് പെൺകുട്ടികളെ കുറിച്ചും ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ഇവരും ഈ കൊലപാതകത്തിൽ ഇൻവോൾവ് ആയിരിക്കണം. ഇത് ദുരന്ത സ്ഥലത്ത് നിന്നും കിട്ടിയ ഡെനിം ജാക്കറ്റിന്റെ ഭാഗങ്ങളാണ്. ആർഡിഎക്സ് പോലെയുള്ള ഉഗ്ര സ്ഫോടക വസ്തുക്കൾ ഇതിലുണ്ടായിരുന്നുവെന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. നൗ ജെന്റിൽമാൻ, ഈ ഫോട്ടോസ് എല്ലാം കിട്ടിയ ക്യാമറ സ്ഫോടനത്തിൽ മരിച്ചുപോയ ഹരിബാബിന്റേതാണ് എന്ന് ഒരു ജേർണലിസ്റ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഹരിബാബു എടുത്ത 10 ഫോട്ടോഗ്രാഫിൽ 9 ഫോട്ടോഗ്രാഫാണിത്. ജെന്റിൽമാൻ, പോയിന്റ് ബി നോട്ട്. ഈ മാല ഇടുന്ന പെൺകുട്ടി തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ച ഗ്രീൻ ഓറഞ്ച് സൽവാർ കളർ. ഇത് കഴിഞ്ഞ് സ്ഫോടനം. ഇവരുടെ മധ്യഭാഗം പൂർണ്ണമായി സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. സോ ഈ പെൺകുട്ടി തന്നെയാണ് സൽവാറിനുള്ളിൽ ആ ജാക്കറ്റ് ധരിച്ചിരുന്നത്. ദാറ്റ് മീൻസ് ദിസ് എക്സ്പ്ലോഷൻ മോസ്റ്റ് സെർട്ടൻലി ഹാസ് ടേക്കൺ പ്ലേസ് വിത്ത് എ പ്ലാൻഡ് കോൺസ്പിറസി ഓഫ് കില്ലിംഗ് മിസ്റ്റർ രാജീവ് ഗാന്ധി വിത്ത് എ ഹ്യൂമൻ ബോംബ്. കൊല്ലാനും വയൽ സൈനൈഡ് വെച്ച് സ്വയം മരിക്കാനും മടിയില്ലാത്ത ഡെഡിക്കേറ്റഡ് ഡ്രെഡഡ് മിലിറ്റൻസ് ആയതിനാൽ അവരെ പിടിക്കാൻ സി ബി ഇസ് നോട്ട് ട്രെയിൻ ഫോർ ദാറ്റ്. അതിനു വേണ്ടത് കമാൻഡോ ഓപ്പറേഷനാണ്. That is the mission of Major Sivaram and his team from NSD. Sir, Anjuri Verma from News India. Initial investigation ne kurichu endengilum onnu parayaratilla. Sir, London ninnulla LGT nethavu Padmanabhanum, Khalistan Force ne Jaydeep Singhinum, JKLF ne Amanullah Khanum ee case il yaadoru bandhavum illennu parayunnullo. Pinne aarana ee political murder nu pinnil? You know everything. Sir. Sir, one more question. Why is Commandos for this investigation? Certain people are destined to do certain things. Anyway, I am not interested to talk to the press at this moment of time.
Boys, ask Major Deepak to arrange a briefing immediately. I'll change and come. Take care, sir. ജയ് ജയ് സാർ. ജയ് ഹിന്ദ്. വെൽ, സർവീസിൽ ഞാൻ സീനിയർ ആണെങ്കിലും കേണൽ വിജയുടെ നിർദ്ദേശപ്രകാരം നൗ ഓൺവേർഡ്സ് യു ആർ ദ ഓപ്പറേഷണൽ കമാൻഡർ. സോ ടേക്ക് ഓൺ. താങ്ക് യു സർ. സിൻ ബോയ്സ്, ആ എല്ലാവരും ഉണ്ടല്ലോ. ആ ശ്യാമി അഭിഗൻ. ഓക്കെ ബോയ്സ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി മർഡർ കേസിലെ പ്രതികളെ പിടിക്കാനാണ്. ശരിക്കും നമ്മൾ വന്നിരിക്കുന്നവരെ പിടിക്കാനാണ്, കൊല്ലാനല്ല. ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ എൽ ടി ടി ആണ് എന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. പിടിക്കപ്പെടുന്നവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ, അതാണ് അവരുടെ രീതി. വി ആർ ട്രെയിൻ ടു കിൽ ആൻഡ് ദേ ആർ ആൾസോ ട്രെയിൻ ടു കിൽ. പക്ഷേ അവർ മരിക്കാൻ കൂടെ ട്രെയിൻഡ് ആണ്, അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. സോ ദിസ് ഈസ് ദർ സൂയിസൈഡ് വെപ്പൺ, സൈനൈഡ് ക്യാപ്സ്യൂൾസ്. അതുകൊണ്ടാണ് സി ബി ഐ പോലീസുകാരെ ഏൽപ്പിക്കാതെ ഓപ്പറേഷൻ എക്സ്പെർട്ടുകളായ നമ്മളെ ഈ മിഷൻ ഏൽപ്പിച്ചത്. ഇത് സൈനൈഡ് കഴിക്കുന്ന ഒരാളുടെ പടമാണ്. പിടിക്കപ്പെടുന്ന മോമെന്റിൽ ഇത് കടിച്ചു പൊട്ടിച്ച് വായിക്കകത്തുണ്ടായ മുറിവിലൂടെ അതിവേഗം സൈനൈഡ് ബ്രെയിനെ ഡെഡ് ആക്കുന്ന ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമുക്കൊരു ഓപ്ഷൻ. സർജി, സൈനൈഡ് നാവിൽ വെക്കുമ്പോൾ തന്നെ സഡൻ ഡെത്ത് അല്ലേ? പിന്നെ നമ്മൾ അവരെങ്ങനെ ജീവനോട് പിടിക്കും? ഡോക്ടർ, യു ഗോട്ട് ദ ആന്റിഡോട്ട് വിത്ത് യു? യെസ് മൈ ഡിയർ, ദെൻ എക്സ്പ്ലെയിൻ ഇറ്റ്. ഇതാണ് ആന്റിഡോട്ട്. സൈനൈഡ് കഴിച്ച ആളെ 45 സെക്കൻഡിനുള്ളിൽ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ സാധിച്ചാൽ രക്ഷപ്പെടുത്താം. സോ ജെന്റിൽമെൻ, വി ഹാവ് ഗോട്ട് 45 സെക്കൻഡ്സ്. സൈനോട് കഴിച്ച ഒരുത്തിന്റെ മരണത്തിനും നമ്മുടെ വിജയത്തിനും ഇടയ്ക്ക് വി ഹാവ് ഓൺലി 45 സെക്കൻഡ്സ്. ലോകത്താദ്യമായിട്ടാണ് സൈനോട് കൊണ്ട് നടക്കുന്നവരെ ജീവനോട് പിടിക്കാനുള്ള മിഷൻ കമാൻഡോസിന് കിട്ടും. സോ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദിസ് ഓപ്പറേഷൻ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് അവർ ലൈഫ് വി ഷുഡ് പ്രൊട്ടക്ട് ദ പ്രൈഡ് ഓഫ് അവർ കൺട്രി. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ആൻഡ് വൺ മോർ തിങ്, ദർ ഈസ് നോ യൂണിഫോം ഇൻ ദിസ് ഓപ്പറേഷൻ. ഗെറ്റ് ചാർജ്ഡ്. അവര് താമസിച്ചിരുന്ന വീട് അതാണ് സർ. ആ വീട് ആദ്യം വാടകയ്ക്ക് എടുത്തത് ഒരു ചെറുപ്പക്കാരിയാ, നളിനി. അവര് അടയാറിലാണ് ജോലി ചെയ്തിരുന്നത്. ഏത് സ്ഥാപനത്തിലാ ജോലി ചെയ്തിരുന്നത്? അതറിയില്ല സർ. ഇവിടെ വന്നപ്പോ അവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് അമ്മയുമായി വഴക്കിട്ടാണ് ഇങ്ങോട്ട് മാറി താമസിച്ചതെന്ന് ഒരിക്കൽ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മ താമസിക്കുന്ന എവിടെയാ? അത് പറഞ്ഞിട്ടില്ല സർ. കുറച്ചു നാൾക്ക് ശേഷം ഒരു പയ്യൻ ഇടയ്ക്കിടെ വന്നു പോവാറുണ്ടായിരുന്നു. ദാസ് എന്നാ അവന്റെ പേര്. ഈ വനിതാ പോലീസിന്റെ അടുത്ത് നിൽക്കുന്നവരാണോ നളിനിയും ദാസും? അല്ല, നളിനി വെളുത്തിട്ടാ. എനിക്കിവരുടെ പേരറിയില്ല. ഈ രണ്ടുപേരും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ സാറേ, ആ ജംഗ്ഷനിലെ ദണ്ഡപാണിയുടെ ബൂത്തിൽ നിന്ന് ഇവരൊക്കെ മിക്കവാറും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. സംഭവ ദിവസം ഇവരെല്ലാരും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടതാ. ഞാൻ അവിടെ നിൽക്കായിരുന്നു. പിന്നെ സാറേ, അവരെ കാണിച്ചു തന്ന കുറച്ച് പൈസ കിട്ടുമെന്ന് പത്രത്തിൽ കണ്ടു. കാണിച്ചു തന്നാലല്ലേ? 21-ാം തീയതി നടന്ന സംഭവം നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നല്ലേ? സാർ, മേരി പറഞ്ഞ ബൂത്തിൽ നിന്ന് വിളിച്ച കോളുകൾ മുഴുവൻ ബാംഗ്ലൂരിലേക്കാണ്. ഓക്കെ, അത് ട്രേസ് ചെയ്തിട്ടുണ്ട് സർ. സർ, ഞാനിപ്പോ വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിന്റെ കയ്യിൽ രണ്ട് വയർലെസ് കോർഡ്സെറ്റുകൾ ഉള്ളതായി ആ സ്ത്രീ അത് ഉറപ്പിക്കാൻ വേറെ നേഴ്സിന്റെ കയ്യിൽ കൊടുത്തതാ. സുഭാഷ് നഗറിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് സർ. ആ പ്രസിൽ എൽ ടി ടിക്ക് വേണ്ടി ബുക്കുകൾ മറ്റും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഹീസ് എ എൽ ടി ടി സിംബൈ സർ. ഓക്കെ സർ. ശിവ, ഐ തിങ്ക് ഹീസ് നോട്ട് ഹിയർ.
നേഴ്സ് വലയും പാത്രം പ്രസ് വലയും പാക്കുറീങ്களா? இந்த மெஷின் கொஞ்சம் ஆஃப் பண்ணுங்க. അടിക്കുന്ന ആവശ്യമൊന്നുമില്ല. പാർത്ഥിപൻ സാറിന്റെ പ്രത്യേക ഓർഡർ ഉള്ളതാണ്. ഡേ ഡിഗ്രി എടുക്കേണ്ടതാണ്. നോ, ഐ നോ വാട്ട് ഐ ഡു. നടക്കണം അങ്ങോട്ട്. മിസ്റ്റർ സലീം അലി, യാ, പ്രതികളെ ഓട്ടിച്ചിട്ട് പിടിച്ച യജമാനമാരെ ഏൽപ്പിക്കുന്ന പോലീസ് നായ്ക്കളല്ല ബ്ലാക്ക് ഹാറ്റ്മാൻ. വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് സൈറ്റ്. വാട്ട് ഹാപ്പൻഡ്? സി ബി സാറെ, ചെറുവിരലും പെരുവിരലും ഇടയ്ക്ക് പേന പിടിച്ച് തഴമ്പേ നീങ്ങിക്കൊള്ളു. നിന്റെ തേക്കെ ഫോട്ടോസും ചേർത്ത് പിടിച്ച് തഴമ്പുള്ളവരാ ഞങ്ങള്. ആ തഴമ്പിലിട്ട് ചൊറിയല്ലേ. നീ താനാ ഭംഗനാഥൻ? ഇവങ്ക ആര്? അത് തങ്കച്ചി നളിനി സർ. കൂടെ ഇരിക്കരുത്. അപ്പോ നളിനി വീട്ടിലെ അടിക്കടി ഒരു ദാസ് വന്നിട്ട് പോറേ, അവൻ ആര്? അവൻ ദാസ് അല്ല, മുരളി സർ. അത് ശരി, അപ്പടിയാ. അപ്പൊ ഇവ അവർക്ക് രഘുവരെ എൻട്രോപ്പി റോഡ് ഇരിക്കും. ഗ്രൂപ്പിലെ എല്ലാരും രഘുവണ്ണാണ് കൂപ്പിടുവാക്ക്. അപ്പോ ഇവങ്കല്ല ഇപ്പൊ എങ്ക ഇരിക്ക? ശിവരസനും സുഭാവും എങ്ക ഇരിക്കുന്നു തരിയാതെ സർ. ആന നളിനിയും മുരുകനും തിരുപ്പതിക്ക് പോനാങ്ക. ശിവാജി ട്രൈ സിറ്റ് ഔട്ട്. ഹലോ. ആമാ സർ. ஆமா சார், திருச்சில இருந்து முருகன் நல்லி பத்தி பேசுறேன் சார். ஒரு நிமிஷம் சார், இட்ஸ் அ கால் ஃப்ரம் திருச்சி. முருகன் நல்லி பத்தி பேசுறாங்க. ஹலோ சார். ஆ சார், நான் உங்க வேலை பார்த்தேன். நல்லி முருகன் சேர்ந்து நேற்று திருச்சில இருந்து விழுப்புரத்துக்கு போறதுக்கு போயிருக்காங்க. அவங்க அம்மா தான் போயிருக்காங்க. ஆனா இன்னைக்கு விழுப்புரத்துல இருந்து மெட்ராஸ் பஸ் ஏறிட்டாங்க சார். இப்ப வெள்ளூரமா? திருப்பதி அவர் ரெண்டு பேரும் நேர போயிட்டு திருச்சிக்கா. நளினியோட ஒரு பழைய ஃப்ரெண்டின் வீட்டுல எந்தோ சம்சயம் தோந்துட்டு அவர் அவிடே வந்து பொங்கி അവർ സൈദാപേട്ടിലേക്ക് ബസ് കയറിയിട്ടുണ്ടെന്ന് നമ്മൾ ഫാക്കൽ ചെയ്യും. വില്ല് വരുന്നത് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു.
நீங்க நல்லி தானே? I've been tolerating you for so long. Amarth. Sir. Problem is your language. I will take care of it. Unne solla vappa mudiyuma nan paakren. Siripu varada. 4 mani nerama time waste pannite irukke. Odda pola venda. Sirika. Ye ye ore gram nirthinga. Kolamaninga. Mudiyala. Ungala mudiyala. Kudunga. Anga kuppiya kudunga. Enna naale thakku padikiren. Pesa maten. நீ திருப்பதி போய் விவாகம் பண்ணி விஷயம் எல்லாம் எனக்கு தெரிஞ்சு போச்சு. கிடையாது அவன் பொண்டாட்டி இல்லைன்னா வயத்துக்குள்ள இருக்கிற குழந்தை கப்ப ஏறான். உன்ன சொல்ல வைப்பேண்டா. சார் ஒரு மினிட். சார், he will speak. Give me a chance. No, தன்ன கமாண்டோ முறையொன்னு எடுக்கல. We are not supposed to manhandle. I know, sir. Leave to me. All right, sir. ஏந்திரி, 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 உள்ள வா. உள்ள வா. சொல்லு சொல்லு சார், இயாள் இங்கனக்கு பெருமாறே நம்ம இன்வெஸ்டிகேஷனை பாதிக்கும். Then நம்ம எந்தியும். He is not talking. என்ன தெரியணும் உங்களுக்கு? என்ன தெரியணும்? Thank you, Shanti. Thank you very much. It's okay, sir. நான் LTTO-ட எக்ஸ்ப்ளோசிவ் எக்ஸ்பர்ட். இன்டெலிஜென்ட் குரூப்ல இருந்தோம். நாங்க 4 பேரும் ராஜீவ் காந்தியை கொள்றதுக்காக யாழ்ப்பாணத்தில் ஒன்று சேர்ந்தோம். நானும் சிவரசனும் பேபி சுப்பிரமணியமும் எங்களோட இந்தியன் சப்போர்ட்டர் முத்துராஜும். நான் முதலே வந்துட்டேன் பிப்ரவரி மாதம். அதுக்கு பிறகு சிவரசங்க வந்தார். ஆப்ரேஷனுக்கான எல்லா ஏற்பாடையும் செஞ்சு போட்டு தனுவையும் சுபாயும் கூட்டி வர்றதுக்கு இலங்கைக்கு திரும்பி போனார். ஆப்ரேஷனுக்கு போகிறதுக்கு முதல் கரும்புலியான தற்கொலை போராளியோட எங்கட தலைவர் ஒரு விருந்து வச்சு அவர்களோட ஃபோட்டோ எடுக்கிற ஒரு நிகழ்வு நடக்கும். அதுக்காக தனுவும் தலைவரை சந்திச்சா தலைவர் தனுவுக்கு
എങ്ങളുടെ പോരാട്ടത്തെ പറ്റി വിളക്കം കൊടുത്തവർ. ഇത് മുഖ്യമായ തിട്ടം. എങ്ങളുടെ മക്കൾക്കാക ഒരു പെരിയ വരലാറ്റ് കടമയെ നീ ചെയ്യ പോറായി. വീരമരണമാണ് മഹാവീരുടെ വരിസയിൽ ഒന്ന പേര് മുതലിടത്തിലേ ഇരിക്കും. ഇനി നീ ഇന്ന് മണ്ണിലിരിക്കുന്ന ഒവ്വൊരു കുടുംബത്തിലെയും പിള്ളയായിരുപ്പായ. ഇനി ഒന്ന അമ്മ അപ്പാവുക്ക് നീ മറ്റും പിള്ളയില്ലേ. ഇയക്കത്തിലിരിക്കുന്ന ഒവ്വൊരു പോരാളിയും അവരുടെ പിള്ളയായിരുപ്പാൻ. നീ എന്ത ചങ്കടവും ഇല്ലാമ ഇലക്ക് നോക്കിപ്പോ. നാങ്ക എല്ലാരും ഉനക്ക് പിന്നാലെ വന്നിട്ടിരുപ്പം. പാരമ്പര്യവും തനത് അടയാളവുമുള്ള എങ്ങൾക്ക് ഇങ്ങ മാറി മാറി വര സിംഗള അടക്കുമുറയാളുകളുടെ കൊടുമകളെ എതിർത്ത് നിൽക്കുന്നത് മാത്രമല്ല, പുറശക്തികളുടെ അടക്കുമുറകൾക്കും തിരുപ്പിയടിപ്പോം എന്ന് സൊല്ലതുക്കുത്താണ് ഇന്ന മിഷൻ. IPKF കപ്പലിൽ വെച്ച് സയനൈഡ് കഴിച്ച് മരിക്കേണ്ടി വന്ന എങ്ങളുടെ മാവീരുടെ വീരത്യാഗം ഒന്ന മനസ്സിലെടുക്ക വേണം. താക്കുതൽ വെറ്റിയടയപ്പോൾ അന്ത തേലിയെ പൊടിക്കരുത്തുക്കാക നിനവക്കൽ കാത്തിരുക്ക്. പുലികളിന് ദാഹം തമിഴീഴത്തായ ശിവരാസൻ തലമയില് 9 പേർ യാഴ്പ്പാണത്തിലിരുന്ന് ഇന്ത്യാവുക്ക് പുറപ്പെട്ടവർ. നിയമമതത്തിലെ നാങ്ക ഇവങ്ക എല്ലാരെയും വേദാരണ്യത്തിൽ റിസീവ് പണിട്ടോ. കൊടുങ്ക സാന്ത ഓം. ഇങ്ങ സേഫാ ഇരിക്ക, വാങ്ക. ശരി തന്നെ, വരാം. இதுல 5 கிலோ கோல்ட் இருக்கு. ஒரு 10 15 லட்சம் தேறோம். வேகமா பணத்துக்கு ஏற்பாடு செய்யுங்க. சரி, ஏற்பாடு பண்றேன். டிக்சன் வாங்க. நீங்க கோயம்புத்தூர் ஆபரேஷனுக்கு ஏற்பாடு செய்யுங்க. சரி. திருச்சி சந்தனிட்ட நாளைக்கு என்ன கான்டக்ட் பண்ண சொல்லுங்க. கரெக்ட்டா கம்யூனிகேஷன் கிடைக்கணும். சரி. ஓகே. சரி. அண்டைக்கு அங்க தங்கி இருந்துட்டு நாங்கள் மெட்ராஸ் வந்தோம். சிவரசனும் சுபை இப்ப எங்க இருக்கு? ஆபரேஷன் முடிஞ்சதுக்கு பிறகு ரகுவன் என்ன பாக்குறதுக்காக பாக்கிநாதன் வீட்டுக்கு வந்தார். அதுக்கு பிறகு எங்களுக்குள்ள எந்த தொடர்பும் இல்ல. தம்பி என்ன இங்க இருக்கே? எனக்கு தெரியாது. வேதனத்திலே உங்களுக்கு யார் ஹெல்ப் பண்ணாங்க? சண்முகம். எப்படி? கோயம்புத்தூர்ல தயாரிச்ச எக்ஸ்ப்ளோசிவ்ஸ் எல்லாம் யாழ்ப்பாண கொண்டு போறதுக்காக சண்முகத்தின் ஹெல்ப்போட வேதனத்துல தான் வச்சிருந்தோம். அங்க என்ன படுபாவி, அந்த நல்ல மனுஷனை கொல்றதுக்காக நீ உடனே
என்னடா சண்முகம், உனக்கு சாப்பாடு இறங்கலையா? பயிரை நிறைஞ்சிடுச்சு சார். உனக்கு போலீஸ் அப்பெல்லாம் பிடிக்காது, இதெல்லாம் பண்ணதுக்கு யோசிக்க வேண்டி. எல்டிடி ஓரேசுக்கு சம்பாதிச்ச காசு தானே, இவ்வாறு ராஜீவ்காந்தி கேஸ் நீ மாட்டிக்கிட்ட. சார் கொஞ்சம் தண்ணி அங்க இருக்கும் பாரு. போ டெய்லி இந்த நைட் டியூட்டி தானா? என்ன பண்ணி தொலைக்கிறது? யாரையா பார்த்தது? இவன்தான் சார். இங்க வாங்க. Sir, the local police in Anastayan. I don't take excuses. You must know that. Tell that DIG Raju. He must submit his detailed report immediately on this case. Sir. Sir, Trichyile Sri Lankan Abhyarthi came in Bhaskaran ennu oralu pokittund. Shivarasan Thamasinte veedu evidiyanennu ayalkku ariyam. Evidiyana adu? Kodungayurile Everyday Colony. Okay, nanu Shivi angottu move cheyyam. Sir. ആ കാണുന്ന വീടാണ് ശിവ സാർ പറഞ്ഞത്. വാ അയ്യാ, ഇങ്ങ് കോൺട്രാക്ട് ആരുങ്ക അത് അങ്കെടുക്കാൻ പറഞ്ഞ. യോ, എന്നാ വേണോ? ഇങ്ങ വാ അയ്യാ. ഏതാവത് വേല വിടുങ്ക അയ്യാ. വേലയാ? ആമാ സാർ. എന്നാ വേല തരും ഉള്ളത്? എന്ന വേല വേണാലും പണലാം സാർ, ശമ്പളം എന്താ മുഖ്യം? ഓഹോ, കേരളക്കാരങ്ങളാ? ആമാ സാർ. മുതല്ല എല്ലാരും അപ്പം സൊല്ലുവാങ്ക. ശരി ശരി. ഡേയ് സുന്ദരം, ரெண்டு பேரே மேல சித்தால வேலைக்கு போறா. ஆ போ போ. அந்த வீட்டுக்குள்ள எத்தனை பேர் இருக்காங்க சார்? சிவராசன் தான் தங்கி இருந்தாரு, ஆனா இப்ப உள்ள யார் இருக்கான்னு தெரியாது சார். ஈ சிவராசன பெர்சனல் ஐட்ட எனக்கு வந்து கிட்டான் வழியுண்டு. அயாளை பிடிச்சு கழிஞ்சு தனிக்கு தந்தேக்காம், என்னட்டு கொண்டு போய் வளர்த்திக்கும். அயாளுக்கு ஒரு கண்ணு கண்டுடா, ஆ கண்ணு ஆபரேட் செய்து மாத்தியது சேஷம் நமக்கு தூக்கிக்கொள்ளாம். ஏ சலீம் அலி சார், இயாளை யாரோ சிவராம் கேங்கின் டாக்டர் ஆக்கி வச்சது. என்ன வேடிக்கை பார்த்துட்டு சீக்கிரம் வாங்கடா, அதெல்லாம் எடுத்து அந்த வாங்க, சீக்கிரம் ஆகட்டும்.
സെർച്ച്. സർ ഭാസ്കരൻ എല്ലാം എങ്കിട്ട് ചൊല്ലിയാച്ചു. വാ സൊല്ലടാ, നീ രഘുവണ്ണ കൂപ്പിടറ ശിവരസനെങ്കിൽ അവരും ഓപ്പറേഷൻ മുടിഞ്ചതുക്കപ്പുറം രണ്ടു വാട്ടിങ്ക വന്നിരുക്ക് സർ. വയർലെസ്ല യാഴ്പ്പാണത്തുക്ക് കോണ്ടാക്ട് പണ്ടതുക്കാക ഉങ്ങൾക്കും ശിവരസനുക്കും എന്ന കണക്ഷൻ? എന്നെ രഘുവണ്ണൻ താൻ ഇലങ്കയിലിരുന്ന് അഗതിയാക അനുപ്പിനാങ്ക സർ. എതുക്കാതെ അനുപ്പിനാങ്ക? அவங்களுக்கு ஆபரேஷன் பண்றதுக்காக இங்க ஒரு சேஃபான இடம் தேவைப்பட்டது. அவர் தனியாக வந்தா யாரும் இங்க இடம் கொடுக்க மாட்டினம். அவன் இப்ப எங்க இருக்கா? நமக்கு ஒன்னும் தெரியாது சார். பிளாஸ்டுக்கு ரெண்டு நாள் முன்னாடி எல்லாரும் இங்க இருந்து கிளம்பிட்டாங்க. பாக்கி எல்லாம் நள்ளிக்கு மட்டும்தான் தெரியும் சார். இத பாருமா, நீ ஒரு கர்ப்பஸ்திரிக்கிறனாலதான் நாங்க யாரும் உன்னை டார்ச்சர் பண்ணாம இருக்கோம். ஆனா உனக்கு எல்லா உண்மையும் தெரியுங்கிறது எங்களுக்கு தெரியும். மறைக்காம எல்லாத்தையும் சொல்லிடு. முருகண்ணா கூட சேர்ந்ததுக்கு அப்புறம்தான் அவங்கள பத்தி எனக்கு தெரிய வந்தது. இலங்கையில தமிழர்கள் அனுபவிக்கிற வேதனையை பத்தி எனக்கு சொன்னது முருகண்ணா தான். ராஜீவ்காந்தி சமாதானத்துக்காக அனுப்பின ஐபிகேஎஃப் தமிழருக்கு நரக வேதனை தான் கொடுத்தாங்கன்னு கேட்டப்போ எனக்கு அவர் மேல வெறுப்பு தான் வந்துச்சு. அவரை கொலை பண்றதுக்கு தான் வந்திருக்கும் முருகண்ணா எனக்கு லேட்டா தான் சொன்னார். நாங்க ஒரே குடும்பம் மாதிரி தான் எங்க வீட்டுல ஒன்னா இருந்தோம். கொஞ்சம் கொஞ்சமா எங்களுக்குள்ள ஒரு ஆழமான உறவு மலர ஆரம்பிச்சது. முருகண்ணனும் ரகண்ணனும் சேர்ந்துதா சுபாவையும் தனுவையும் வில்லிவாக்கத்துல இருக்கிற எங்க வாடகை வீட்டுக்கு கூட்டிட்டு வந்தாங்க. அப்பதான் விபி சிங் மெட்ராஸ்க்கு எலெக்ஷன் பிரச்சாரத்துக்காக வந்திருந்தாரு. அவருக்கு மாலை போட தனு சுபா கூட என்னையும் கூட்டிட்டு போயிருந்தாரு. ராஜீவ்காந்தியை கொலை பண்றதுக்கு ஒரு ட்ரைனிங் தான் அது. அதுக்கப்புறம் ராஜீவ்காந்தியை கொலை பண்றதுக்கு என்ன முள்ளப்பூ வாசனை இல்லையா? சம்பவம் நடந்த நாள் நாங்கெல்லாம் சேர்ந்து கிளம்பினோம். பாட்டி இது எங்களோட பொண்ணு கோகிலா.
லதாவோட அப்பா எழுதின கவிதையை கோகில மொழி மாற்றம் பண்ணி ராஜீவ் காந்தி ஐயாவுக்கு அமைச்சிருக்காங்க. ஐயா வரும்போது இந்த கவிதையை படிக்கிறதுக்கு எப்படியாவது ஒரு வாய்ப்பு வாங்கி கொடுங்க. அப்படியா சார்? லதா மேடத்துக்கு ரொம்ப வேண்டப்பட்ட பொண்ணு, லிஸ்ட்ல அந்த பொண்ணோட பேரும் சேர்த்துருங்க. தெளிவா இருக்கணும் போட்டோஸ். അവന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം ആർമിയിൽ ചേരണമെന്ന്, ബട്ട് നോ ലക്ക്. ചേരാൻ പറ്റിയില്ലെങ്കിലും ആ ത്രില്ലിൽ തന്നെയാണ് അവൻ ഈ ഹാം ഓപ്പറേറ്റിംഗ് നടത്തുന്നത്. ഈസ് ബ്രില്യന്റ് ആൻഡ് എന്തുസിയാസ്റ്റിക്. ഡാനിഷ് സർ, ഇതാണ് മേജർ ശിവറാം, ഈ ഓപ്പറേഷന്റെ ചീഫ് കമാൻഡർ ഫ്രം ദ കമാൻഡോസ്. സർ, മദ്രാസിൽ നിന്ന് ഒരു അൺഓതറൈസ്ഡ് വയർലെസ് സ്റ്റേഷൻ ജാഫ്നയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു കൺഫേംഡ് ഇൻഫർമേഷൻ ആണ് സർ. ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ ആൽഫ ന്യൂമറിക് കോഡ്. ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഡീകോഡ് ദാറ്റ് റോക്ക് സ്റ്റേഷൻ. Okay, try it. Sir. Highly sophisticated equipments ആയിരിക്കും അവർ ഉപയോഗിക്കുക. വെരി സിമിലർ ടു ദ കാശ്മീരി മിലിറ്റൻസ്. മാത്രമല്ല എൽ ടി ടിയുടെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനായിരിക്കും ഇതിനെ നിയോഗിക്കുക. ശരിയാണ് സാർ.
അതിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരുടെ ഫ്രീക്വൻസി ജമ്പ് ചെയ്ത് പോവുകയാണ്. ഡാനിഷ്, അവരുടെ ഈ ഇല്ലീഗൽ സ്റ്റേഷൻസിന്റെ പരിധി അറിയാൻ മറ്റേതെങ്കിലും മാർഗമുണ്ടോ? ഷുവർ സർ, അവരുടെ സ്റ്റേഷൻ ഓപ്പൺ ചെയ്താൽ തൊട്ടടുത്ത വീടുകളിലെ ടിവികളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടിവിയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അതുടനെ നമ്മളെ അറിയിക്കാൻ മീഡിയയിൽ ഒരു ന്യൂസ് കൊടുക്കും. உங்களது தொலைக்காட்சியில் அடிக்கடி ஏதேனும் தடங்கள் ஏற்பட்டால் உடனே மல்லிகையில் உள்ள எஸ்ஐடி அலுவலகத்திற்கு தொடர்பு கொள்ளவும். ஆதிரா, she is a brilliant cryptologist. എൽടിടിയുടെ കമ്മ്യൂണിക്കേഷൻ കോഡുകൾ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നത് ഇവളാണ്. ശിവ, യുനോ, രാജീവ് ഗാന്ധിയെ മദ്രാസിൽ വെച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഡൽഹിയിൽ വെച്ച് മരിക്കാനായിരുന്നു പ്ലാൻ. ശിവ സപ്പോസ് ടു ഡു ദാറ്റ്. ഇവളിപ്പോ ഇന്ത്യ ഗവൺമെന്റ് അസൈലം കൊടുത്ത വരദരാജ പെരുമാളെ ഭോപ്പാലിൽ വെച്ച് വധിക്കാനായി മദ്രാസിൽ നിന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിൽ പോകുമ്പോൾ നമ്മുടെ ടീം ഫോളോ ചെയ്ത് പൊക്കിയതാണ്. How much do you worth? You cannot buy me. அந்த வீடு எங்க இருக்கு? நீங்கெல்லாம் சேர்ந்து தங்கிட்டு இருந்த அந்த வீடு எந்த இடத்துல இருக்கு சொல்லு. எனக்கு அது எங்க இருக்குன்னு தெரியாது. அந்த வீட்டுல சிவரசன் உங்க கூட இருந்தானு? ശിവരസൻ അടിക്കടി വന്നു പോരവർ. ശാന്തൻ മട്ടും താൻ എങ്ങളോട് കൂടെ ഇരുന്നവർ. ശിവരസനക്ക് ശാന്തൻ താൻ മുഖ്യമാണ് അസിസ്റ്റന്റ്. അന്ന് വീട്ടു ഓണർ ആരാണെന്ന് തരുമോ? അവൻ പേരെന്നെ? അവരുടെ പേർ തെരിയാതെ അന്ന് ഓണറും വൈഫും പിള്ളേളും അങ്കതാൻ തങ്ങിയിരുന്നവയൾ. പിള്ളേകൾ പേർ തെരിയും. താമരി, സുവന്തി. അവൻ എന്ത് സ്കൂളിൽ പഠിക്കുന്നത്? അവങ്ക സ്കൂൾ യൂണിഫോം കളർ എന്നാ? അപ്പോ നീതാൻ ശാന്തൻ, എൽ ടി ടിയുടെ ഇന്റലിയൻ വിംഗ് ഇൻചാർജ്. ശിവരസനക്ക് വേണ്ട ഉദവിയെല്ലാം നീതാൻ പണിയിരുപ്പേ. അവനെ പറ്റി ഉനക്കെല്ലാമേ തെരിയും. സോ ചൊല്ലുങ്കേ. ശിവരസന്റെ രണ്ടു നാളേക്ക് മുന്നോട്ട് ഞാൻ കണ്ടാ അവരെങ്കെടുക്കാറുണ്ട് തെരിയാതെ. അപ്പൊ എവളോ കാലം നീ അവർ കൂടെ ഇരുന്നെ? ശിവരസൻ ഇലങ്കയിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ വേല ചെയ്തത്. പിറകെ അവർ എൽ ടി ടിയിൽ ചേർന്ന. അവരുടെ സ്വന്തം പെയർ ബാക്യചന്ദ്രൻ. നമ്മുടെ കൈകളുള്ള ആയുധങ്ങളെ മട്ടും നാങ്കൾ നമ്പുകറോ മോളിയോ എന്ത് സത്യയും നാങ്കൾ നമ്പവില്ലേ. ഐ പി കെ എഫ് ഇലങ്കയെ വിട്ട് ഇങ്ങ വന്ന നേരം ഇ പി ആർ എൽ എഫ് ലീഡർ പത്മനാഭാവായി കൊലയെ ചെയ്വതർക്കാകത്താൻ എന്നെ ഇങ്ങ കൊണ്ടുവന്നവർ. നാ താ അവയെ പറ്റി ഇൻഫർമേഷൻ കൊടുത്തൻ. പിറകെ മദ്രാസിലെ വെച്ച് ശിവരാസൻ അവയിലെ ചുറ്റുകൊല ചെയ്തർ. അപ്പവും നാങ്ക് പിടിപെടല. അതുതാണ് രാജീവ് ഗാന്ധി താക്കുതലുക്ക് ഞങ്ങളെ റെക്രൂട്ട്മെന്റ് ചെയ്തനും. ശിവരസൻ ഇപ്പോ എങ്ക പോകുന്നതൊക്കെ ചാൻസ് ഇരിക്കു അത് എനിക്ക് തരിയാത്. അൽഫ ഫസീല, കം ഇൻ ഓവർ. സർ, മാഡം മദ്രാസിലെത്തിയിട്ടുണ്ട്. ലക്ഷ്മണത്തിന്റെ വീട്ടിലാണ്. മോൻ എന്തോ അസുഖമാണെന്നറേ. കുഴപ്പമൊന്നുമില്ല. എന്തേ ഒന്നുമില്ല ശിവേട്ടാ. ഈവനിങ്ങിനെ പറ്റി ടെമ്പറേച്ചർ ഒന്ന് കൂടി. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും. കുറച്ചു മുമ്പ് വരെ നല്ല ഉത്സാഹത്തിലായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്യണോ? ഡോക്ടർ, ഈ ആളെ ഇവിടുത്തെ ഡോക്ടർ എന്തെങ്കിലും ചെയ്യണോ?
അവരുടെ വയർലെസ് സ്റ്റേഷൻ വീണ്ടും സൈനായിട്ടുണ്ട്. ശിവരസൻ അല്ല സംസാരിച്ചത്, അവരുടെ വയർലെസ് ഓപ്പറേറ്റർ ഡിക്സൺ ആണ്. കോയമ്പത്തൂരിൽ നിന്നാണ് മെസ്സേജ് പോയിരിക്കുന്നത്. ശിവ, ഇപ്പൊ തന്നെ കോയമ്പത്തൂർ പോകണം. വയർലെസ് ഓപ്പറേറ്റർ ഡിക്സന്റെ സംഗീതം ട്രേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. No time to waste. You have to move with your team immediately. Sir, we are ready, sir. We are on the move, sir. Roger. Sir. Shiva, what happened? പലപ്പോ കുഴപ്പമൊന്നുമില്ല. He's all right. ഡോക്ടർ ഉണ്ടല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ട് കോയമ്പത്തൂർക്ക് പോകണം. വിൽ ബി ഓൾ റൈറ്റ്. ഞാൻ പോട്ടെ. ചിന്തില്ലെങ്കിൽ അവിടെ കമാൻഡിന് ആരുമില്ല. നീ വിഷമിക്കണ്ടേ, ഞാൻ വിളിക്കാം. सिंपल सी बात है, लाइफ में पीछे वाले चीज को हमेशा आगे डालो, अब पीछे वाले टांग को आगे डालो बस. पीछे वाले टांग को या साबन मारना होकर अब ये पीछे रह गया ना, ये पीछे रह गया, चलते जाओ.
பணமே தேவையில்லடா, ரெடி ஆயிட்டல. நான் உனக்கு ரெண்டு சீப்பு கிளீன் பண்ணி வைக்கலாம்ல அண்ணன். சட்டை ரெடி ஆயிட்டா? ரெடி ஆயிடுச்சுண்ண. எல்லா இடத்துல சரியா? அப்புறம் சாப்பாடு இருக்கா? வசிக்கிறா? ஆமாண்ணா. சாப்பிடலாமா? நான் சாப்பிடலாம். வா சாப்பிட்டுட்டே சாப்பிட்டுட்டே மெதுவா பா. இன்னைக்கு சாம்பார் தானே? உனக்கு பிடிச்ச சாம்பார். பரவாயில்ல, இந்த சாப்பிடு. ஆகட்டு ஆகட்டு அண்ணா, நீங்க சாப்பிடுமா? பரவாயில்லப்பா, உனக்கு சாப்பாடு ஊட்டி எவ்வளவு நாளாச்சு. சாப்பிடு சாப்பிடு. இப்படி சாப்பிட்டாதான் விரைவில் அண்ணன் மாதிரி பெரிய ஆளாக இருக்கும். இந்த சாப்பிடு, சீக்கிரம் சாப்பிடு. அண்ணா நீங்களும் சாப்பிடுங்க. என்ன Sir, we command officer looking for a surprise element. And that surprise element is lost. நம்ம என்ன செய்யணும்? I have to look for the safety of my boys. I know, but the situation. I'll try to do something. Give me the wireless. All the heads, take position.
Roger, wait for my orders. ഞങ്ങൾ ജീവനോടെ പിടിച്ചവരുണ്ട് കസ്റ്റഡിയിൽ. പിന്നെ പരാജയപ്പെടുത്താൻ യു ആർ ഓൾസോ ട്രൈങ് യുവർ ലെവൽ ബെസ്റ്റ്. യു നോ, ഞങ്ങൾ അവരുടെ വയർലെസ് മെസ്സേജുകൾ ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി പിടിപ്പിച്ച നിങ്ങളല്ലേ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ വയർലെസ് സ്റ്റേഷൻ സൈൻ ഔട്ട് ചെയ്ത് പോയി. പത്രക്കാർക്ക് ശിവരാശന്റെ വക പ്രശംസയും കിട്ടി. അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഞങ്ങളും ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് മാഡം ചെയ്യുന്നത്. ഡ്യൂട്ടി ചെയ്യുമ്പോൾ നാടിന്റെ ഗുണത്തിന് വേണ്ടിയാവണം, എങ്കിലേ അത് ഡ്യൂട്ടിയാവും. ഡ്യൂട്ടി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടല്ലേ ഈ ദുരന്തം ഉണ്ടായത്? സുരക്ഷാ പാളിച്ചയാണെന്ന് അലിഗേഷൻ ഉണ്ടല്ലോ. സുരക്ഷാ പാളിച്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരുന്നെങ്കിൽ വിമാനാപകടത്തിൽ വെന്തുപിരിച്ച മകന്റെയും ഇപ്പൊ ആർഡിഎക്സ് എക്സ്പ്ലോഷനിൽ ചിന്ന ഭിന്നമായി ഇപ്പൊ ഈ മകന്റെയും അമ്മ സ്വന്തം സെക്യൂരിറ്റി ഗാർഡിന്റെ തന്നെ വെടിയുണ്ടേറ്റ് മരിക്കില്ലായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിന് നേരെ വെടിയുണ്ട ഉതിർക്കുന്നത്. സുരക്ഷാ പാളിച്ച. Let's not talk about it. I just can't agree with that. കലാപം ഉണ്ടായപ്പോ സമാധാന കരാറിന് പേരിൽ ശ്രീലങ്കയിൽ ഇടപെട്ട് ഇന്ത്യയുടെ അൺഡിപ്ലോമസിയുടെ തിരിച്ചടി തന്നെയാ ഇപ്പോൾ ഈ ട്രാജഡിക്ക് കാരണം. നിങ്ങൾ പട്ടാളക്കാർ കുറച്ചുകൂടി ചരിത്രം മനസ്സിലാക്കുന്നത് നന്നായി. ലോകത്തിൽ എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നാടാണിത്. അല്ലാതെ തൊളിവെടുത്ത സായിപ്പന്മാരുടെ കൂട്ട് അന്യ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവിടെ അരാജകത്വം ഉണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കലല്ല. രാവണനെ കീഴടക്കിയ രാജ്യം കൈയടക്കുകയല്ല ചെയ്തത്, വിഭീഷണ അധികാരം കൊടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ചരിത്രം മാത്രമല്ല കുറച്ച് പുരാണം കൂടി പഠിക്കുന്നത് നല്ലതാ ജേണലിസ്റ്റ്. ഹലോ, എസ്ഐടി മെട്രാസ്ങ്ളാ? பேப்பரை பார்த்தேன், என் டிவில ஒரே டிஸ்டர்பன்ஸ் இருக்கு. டிஸ்டர்பன்ஸ் இருக்கா? ஆமா சார். எந்த ஏரியா? ஹலோ, வணக்கம். ஃபர்ஸ்ட் டிப்போ பக்கத்துல இருக்க கவர்மெண்ட் ஸ்கூல் சொல்லுங்க. டிவில உங்க நியூஸ் சரி அட்ரஸ் சொல்லுங்க. அப்படியே என்ன பிரச்சனை இல்ல சார். ஓகே சார், எந்த ஏரியா? கரெக்ட் அட்ரஸ் மட்டும். கவர்மெண்ட் ஸ்கூல் சார், அது பக்கத்துல இருக்க ஃபுட்பால் அங்க ரெண்டாவது தெரு சார். ஹலோ, இப்ப முருகன் பேசுறேன் சார். டிவில விளம்பரம் பார்த்தேன். டிஸ்டர்பன்ஸ் இருக்கா? என் வீட்டு டிவில கிரீன் ஸ்கூல் சார். இது எஸ்ஐடி யா? தேர் இஸ் சம் ப்ராப்ளம் இன் மை டிவி சார். எந்த ஏரியாங்க? புஷ்பா நகர் வில்லவா. ரெண்டு ஒரே ஏரியா. ചോറ് നല്ല ചോറുണ്ട്, ജസ്റ്റ് മിസ്സായി. ദാറ്റ് മീൻസ് അവന്മാർ ഇപ്പൊ വിട്ടിട്ടുണ്ടാവും ഇവിടുന്ന്. സാർ, ഇന്നലെ കിട്ടിയ ടെലിഫോൺ നമ്പറിന്റെ ലിസ്റ്റ് ഒന്നുകൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ. ശിവ, വി ഹാവ് ഫിനിഷ്ഡ് ദാറ്റ് എക്സസൈസ്. സാർ, എക്സ്ക്യൂസ് മീ, വിൽ യു പ്ലീസ് ഗിവ് മീ പേഷ്യന്റ് ലിസണിംഗ്. സാർ, ഞാൻ പറഞ്ഞു വരുന്നത് കോയമ്പത്തൂർ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഡിക്സന്റെ സുഹൃത്തുക്കളിൽ വിക്കി പറഞ്ഞത് എൽ ടി ടിയിലെ വൂണ്ടഡ് കെയറേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരിലേക്കാണെന്ന്. യെസ് സാർ, ശാന്തനെ നമ്മൾ ഇന്റർവ്യൂറ്റ് ചെയ്തപ്പോ ശിവരശനും ശുഭയും നെരുവും ഒരു സുരേഷ് മാസ്റ്ററുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സോ സാർ, സുരേഷ് മാസ്റ്റർക്കാണ് ഇഞ്ചുവേഡ് കേഡേഴ്സിന് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ചുമതല. മാത്രമല്ല, കൊടുങ്ങയൂരിൽ നിന്ന് കിട്ടിയ എസ് ടി ഡി ബില്ലിൽ ഒരു ബാംഗ്ലൂർ നമ്പർ ഉണ്ടായിരുന്നല്ലോ. ദാറ്റ് മീൻസ് ഈ നമ്പർ സുരേഷ് മാസ്റ്ററുടേതാകാം. ശിവരശൻ ഓൾസോ ക്യാൻ ബി ദയർ. So, we have to move to Bangalore. Hello?
fine. Welcome to Bangalore. Thank you. By the way, meet my ACP, Mr. Chembayya. Hello. Good morning, sir. Nice meeting. Hello, Raju. How are you? Sir, this is Major Sivaram. I see. Our NSG Operational Commander. Well, pleased to meet you. Nice to meet you too, sir. Sir, ആ ടെലിഫോൺ നമ്പർ ട്രേസ് ചെയ്ത് വീട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ദിരാ നഗറിലാണ്. ഒരു സിംഗിൾ സ്റ്റോറേഡ് ഹൗസ് ഇന്നെ പോഷ് ഏരിയ. സർ, ബ്ലൂ ഫേർക്കാരും ഗ്രീൻ മാരുതി ജിപ്സിയും നിങ്ങൾ രാത്രി വന്നിട്ട് പോയതാ ഇൻഫർമേഷൻ ഉണ്ട് സർ. യു ആർ റൈറ്റ് സർ. കോയമ്പത്തൂരിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ച് ശിവരസിംഗ് ഗാംഗിനോടൊപ്പം പൊളിറ്റിക്കൽ ലീഡറായ ട്രിച്ചി ശാന്തനും ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവന്റെയാണ് ആ ബ്ലൂ പ്രീമിയർ ഫിയറ്റ് കാർ. പിന്നെ ആ ജിപ്സി അത് ഇഞ്ചുവർഡ് കേഡൽസിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. So, I guess we have to go in for a swift operation. Done, sir. Shiva, all yours. Sir, operation room in here, weird on the ground. Chembayya, I want Ricky that place. Sir, sir, I'll check it. Tell, sir, in here, weird in the blueprint on the ground. Thank you, Richard, bro. I'm ready, Eric. Chembayya, ഈ കോളനി എങ്ങനെയാണ്? വെരി ഡീസന്റ് കാലി സർ. മാത്രമല്ല അടുത്ത വീട്ടുകാർ പോലും പരസ്പരം തിരിച്ചറിയില്ല സർ. സർ, ഇതാണ് ആ വീട്. ടേക്ക് ദി കാർ ബാക്ക്. ഓക്കെ ബോയ്സ്, ഇതാണ് നമ്മുടെ ഓപ്പറേഷന് പോകുന്ന വീടിന്റെ ബ്ലൂ പ്രിന്റ്. അവരിൽ നിന്ന് ഫയർ വന്നാലും മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഫയർ ടു കിൽ ദം. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും എസ്കേപ്പ് ചെയ്യാനും സൈനൈഡ് കഴിച്ച് ആത്മഹത്യയാനും അവരെ ശ്രമിക്കും. ഒരു കമാൻഡറുടെ തോക്കിൽ നിന്ന് പായുന്ന ബുള്ളറ്റിനേക്കാൾ മരണ വേഗതയുണ്ട് സൈനൈഡിന്. സോ വി ഷുഡ് ബി ആക്ടിംഗ് ഫാസ്റ്റർ ദാൻ എ ബുള്ളറ്റ്. ഡോണ്ട് ലൂസ് എനി ചാൻസ് ഫോർ എ സർപ്രൈസ്. ഓക്കെ റോജർ ബ്രഡി, മീ ആൻഡ് മൈ ഹിറ്റ് ഈസ് ഓൾവേസ് ഫോർ യു. ദീപക് സർ, ടേക്ക് യുവർ ഹിറ്റ് ആൻഡ് എൻ്റർ ദ ഹൗസ് ഫ്രം ദ ബാക്ക് സൈഡ്. വി വിൽ എൻ്റർ ഫ്രം ദ ടോപ്. മൂവ് കൗട്ട്ലി, അബ്സല്യൂട്ട്ലി അണ്ടർ കം. Thank you.
this? What the hell is this? This is why he's not in the blueprint. Come on, come back. Come on, give me. Hands up! Shit! Call the doctor! Doctor! ഒരു വാളി വീട്ടിലുണ്ട്. ഇല്ലീഗലായിട്ടാണ് ഈ വീടിന്റെ ഉടമ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഡിലേഡ് മീ 15 സെക്കൻഡ്സ്. വീട് ആൾട്ടർ ചെയ്യുമ്പോൾ മുനിസിപ്പാലിറ്റി അറിയിക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. ദാറ്റ് മേഡ് മീ ലൂസ് എ മാൻ. And why the hell didn't you blast the back door? Shiva, please, at least mind your words. I am your senior officer. Yes sir, yes sir. ഇത്രയും കാലം നീയൊക്കെ എന്റെ കൂടെ ഉണ്ടായിട്ട് why didn't you do that? Shiva, please, it's my fault. Okay, I admit it's my fault. See, this is my first operation, okay? Sir, ഒരു കമാൻഡോയെ സംബന്ധിച്ചിടത്തോളം every operation is the first operation. ജയിച്ചു വന്നാൽ first operation, തോറ്റു പോയാൽ last operation. And the next operation is also the first operation. And you have no other option. Sir, ഇത്തരം ഓപ്പറേഷനിൽ മുന്നിൽ നയിക്കാനാണ് നമ്മളെപ്പോഴും ഓഫീസിന് സർക്കാർ കൂടുതൽ ശമ്പളം തരുന്നത്. So it's our privilege to face the enemy first. Come on, take him. One is dead, but one is alive. Major. Major. Siva sir, Siva sir. Nana sir. ശ്രീലങ്കയില് നമ്മുടെ ക്യാമ്പ് പക്കത്തിൽ നിൽക്കുന്ന പെരിയ വീട് തിരിയില്ലേ സാർ? അതെ സാർ, സുരേഷ് സാർ. അതെ, നിലാവലി ക്യാമ്പ് ഫയറിംഗ്. ഉങ്ങളുടെ എത്ര വാട്ടി ചൊല്ലിരിക്ക് സാപ്പാടെല്ലാം എടുത്തിട്ട് വരവേണം. നീ ഒരു പെരിയ തലവലി. ഇത് കൊടുത്ത അനുപ്പനേ അമ്മ തന്നെ സാർ. ഇത് ഉമ്മരുടെ കുട്ടികളുടെ അമ്മനെ തിട്ടുവാ സാർ. അതിലങ്ങ് പോടും, എടുക്കാതെ സാറേ. ഇല്ല, ഞാനൊന്ന് വെച്ചിരിക്കട്ടാ. ദാറ്റ് വോണ്ട് ഗിവ് യു ലൈഫ്, ദാറ്റ് ടേക്സ് യു ലൈഫ്. അത് ഒരു എടുക്കരുത് കേട്ടാ, കൊടുക്കരുതില്ലേ. അതെല്ലാം ഉനക്ക് തേവയില്ല, അങ്ങ് വെച്ചിട്ട് മാലയിൽ കൊത്ത് പോട്ടെടുക്കരുത്. ബ്ലോക്കറ്റ് മാതിരി സ്വന്തം പുരിയ മാറ്റിങ്ങല്ലേ. ശരി, എടുത്തു. ശ്രീലങ്കയിൽ നിറയെ പാക്കലാം.
നീ ഡോക്ടറാണെന്നാണ് സൊന്നേ. ഇതെല്ലാം പഠിത്തരൂ എല്ലാം നിങ്ങളുടെ അപ്പാ സാർ. നിങ്ങളുടെ അപ്പ ഒരു എൻസൈക്ലോപീഡിയ, ഒരു നടമാടും പലകളെ കളകം സാർ. ഇക്കടാ ഇതിൽ പോയി മാറ്റിനെ. നിങ്ങൾ അങ്ങനെ വെളിയേറിന പിറകു എല്ലാം നല്ലാത്താനേ ഇരുന്നത്. ഒരു വസന്തം മാതിരി താങ്കളോട് സ്വയമര്യാദാന കുടുംബമായിരുന്നു. എന്റെ കുടുംബത്തിന് അങ്ങനെ നടക്കുന്ന സോഷ്യൽ ഇലിറ്റി താങ്ങ മുടിയില്ല സാർ. അന്ത ശ്രീലങ്കൻ യു എൻ പിയുടെ അരാജകം, അന്ത സിംഗിൾ ഇണവാദികൾ, ഇണവറി മുടിച്ച നായകൾ, അവങ്ങളോട് അന്ത സിംഗിൾ പോളിസം നിൽക്കുകയാണ് സാർ ചേർന്ന്. എന്റെ അമ്മ കാലം പിടിച്ചു കയറ്റിനാ സാർ. എന്റെ അമ്മ ചുട്ടാക, എന്റെ കണ്ണു കൂടാതെ അമ്മ ചുട്ടാക. ബാംഗ്ലൂർ വന്ന സാർ, എനക്കൊന്ന് രാജീവ്ഗാന്ധി കേസുക്ക് എന്താ സംബന്ധം ഇല്ല സാർ. അപ്പെല്ലാം നനച്ചൻ അവ പണ്ട് തപ്പുണ്ട്. ആണോ ഇപ്പതാ തരിയത് എൽ ടി ഡി പണ്ടത് കറക്റ്റ് ഉണ്ട്. അത് ഉനക്കാൻ കറക്റ്റ് എനക്കല്ല. മാതിരി സിംഗിൾ തിങ്കാരങ്ങളെ കാപ്പാത്തർക്കാൻ അങ്ങ് വന്നോ. അപ്പൊ നിങ്ങളെ ഞങ്ങൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. എൽ ടി ഡി കാര്യം മുഴുവൻ ഇന്ത്യൻ ആർമി ക്യാമ്പിലായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? യെസ്. പതിനഞ്ച് ദിവസം കൊണ്ട് എല്ലാം അവസാനിച്ചു. നിങ്ങളെ 16 ടോപ്പ് ലീഡേഴ്സ് ജാഫ്ര പോർട്ടിൽ സൈനഡ് കഴിച്ച് മരിച്ചു. ഐ പി കെ എഫ് എൽ എല്ലാം ആരെ കൊന്നു? ആരെങ്കിലും അതിനെ കുറിച്ച് ആലോചിച്ചോ? ഇല്ല. ശ്രീലങ്കൻ യു എൻ പി കളിച്ച കളി ഐ പി കെ എഫ് എൽ ജി ടീം കൂടെ അഴിക്കാൻ അതിന്റെ സത്യാവസ്ഥ പോലും അറിയാൻ ശ്രമിക്കാതെ നിങ്ങൾ ഞങ്ങളെ നേരെ ആയുധം എടുത്തു. ആയിരക്കണക്കിന് ഇന്ത്യൻ പട്ടാൾക്കാരെ നിങ്ങൾ കൊന്നു. യെസ്. ഇന്ത്യൻ ആർമി കൈ പിന്നിൽ കെട്ടി തിരിച്ചടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ നിങ്ങളൊരു പ്രപ്പകാനം അടിച്ചിറക്കി. നിങ്ങളുടെ അമ്മമകന്മാരെ ഞങ്ങൾ മാനഭംഗപ്പെടുത്തിയത് ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. അതിന് 10-15 വർഷം കഠിന തടവ് കൊടുത്ത ചരിത്രമേ ഇന്ത്യൻ ആർമിക്കുള്ളൂ. അതിന്റെ പേരിൽ മുഴുവൻ പട്ടാളക്കാരെയും കുറ്റപ്പെടുത്തൽ. സാർ ഞാൻ എപ്പോ സൊന്നേ? ഇതെല്ലാം എന്നത്തേക്ക് എന്നിട്ട് സോൾറിങ്ങോ? നീ നിന്റെ ഓർഗനൈസേഷൻ അത് അറിയണം. അന്ന് രാജീവ് ഗാന്ധി ഐ പി കെ എഫിനെ അങ്ങോട്ട് അയച്ച് നിങ്ങളുടെ പ്രശ്നം തീർക്കാനാ.
അന്ന് ഐ പി കെ ഫോർഡ് വന്നില്ലായിരുന്നെങ്കിൽ അമേരിക്കൻ ആർമി പാകിസ്ഥാൻ എയർഫോഴ്സിനെ കൊണ്ട് അവിടെ ഒരു എയർബേസ് ഉണ്ടാക്കുമായിരുന്നു. And that would have been a threat to my country. And Sri Lanka never wanted IPK to be there. അതുകൊണ്ടാണ് ഒരു ശ്രീലങ്കൻ നേവിക്കാരൻ പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ പിടിയിലേക്ക് അടിച്ചത്. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും നിങ്ങളുടെ സഹതാപമേ ഉള്ളൂ. പക്ഷെ നീയൊക്കെ ചെയ്തത് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചിരുന്ന മഹാനായ ഒരു നേതാവിനെ ദുർദാക്ഷിണ്യം കൊന്നു. നിങ്ങൾ ഈ ചെയ്ത ക്രൂരകൃത്യത്തിന് എന്നെങ്കിലും നിങ്ങൾ പശ്ചാത്തലപിക്കേണ്ടി വരും, മാപ്പിരക്കേണ്ടി വരും. As far as me, like a commando is concerned, ഏതെങ്കിലും ഒരാളെ പാക്ക് ചെയ്ത് ഇന്ത്യയുടെ എനിമി എന്ന് സ്റ്റാമ്പ് ചെയ്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിനകത്തിരിക്കുന്ന എന്റെ അച്ഛനാണോ സഹോദരനാണോ മകനാണോ ഞാൻ നോക്കില്ല. I'll just shoot him down. And that's my duty. താനും നിരേഷുമായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലാവും, പക്ഷേ നമ്മുടെ സിസ്റ്റം അതിനൊരു വിലയും കൊടുക്കില്ല. What system are you talking about, sir? രാജീവ് ഗാന്ധി മരിച്ച ദിവസം May 21 വൈകുന്നേരം 4 മണിക്ക് കൊളംബോയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ആരോ വിളിച്ചു ചോദിച്ചിരുന്നു രാജീവ് ഗാന്ധി ജീവനോടെ ഉണ്ടോ. സർ, ഇന്ത്യൻ എംബസിയിലെ ആ ഓഫീസർ അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് വിവരം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. സർ, ആ ഓഫീസറും സാർ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. യൂണിഫോം ഇട്ടതുകൊണ്ട് മനുഷ്യത്വം മറക്കണമെന്ന് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സർ, ഐ റിക്വസ്റ്റ് യു ടു കൺസിഡർ ദിസ് കേസ്. ഞാൻ അറിഞ്ഞ മരേഷ് നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അവന്റെ സിറ്റുവേഷൻ അവനെ ഈ നിലയിലെത്തിച്ചത്. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയാണ്. അല്ല സർ, അവൻ ശ്രീലങ്കൻ യുദ്ധത്തിൽ പരിക്ക് പറ്റി ചികിത്സയ്ക്ക് വന്ന ഒരാളാണ്. അവനെ പോലെ ആയിരക്കണക്കിന് എൽടിടിക്കാർ ഇവിടെ ഉണ്ട്. അവരെല്ലാം കേസ് പ്രതിയാക്കാൻ പറ്റും. തനിക്കിപ്പോ എന്താ വേണ്ടത്? മിറേഷിന്റെ മണ്ഡപം അഭയാർത്ഥി ക്യാമ്പിലേക്ക് അയക്കുക. അവൻ അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ. സർ, ഓക്കെ ഡോ, ഞാൻ ചെയ്യാം. താങ്ക് യു സർ. മിറേഷ്, എല്ലാത്തക്കും നന്ദി സാർ. ഉയരെ തിരിപ്പ് കൊടുത്തിരിക്കീങ്ക. இந்த புது வாழ்க்கையில உன்னை நேசிக்கிறதுக்கு நிறைய பேர் இருப்பாங்க. அதெல்லாம் எனக்கு தெரியாது சார். ஆனா என் மனசுல எப்போ நீங்க இருப்பீங்க சார்? இப்ப முடிஞ்சா என்ன வந்து பாப்பீங்களா சார்? சுரேஷ், சார் இதெல்லாம் நான் வச்சிருக்கேன் சார். அது ஒரு எடுக்கிறதுக்கா கொடுக்கறது இல்லை. ഇതെന്റെ ഞാവോ എന്റെ വാൾക്കിന് ഇനി എപ്പോ ഇറക്കൂടാ സാർ. ശ്രീലങ്കയിൽ നിന്ന് ട്രീറ്റ്മെന്റിന്റെ കൊണ്ടുവന്നവരെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നു. എവിടെയാ സ്ഥലം? സിറ്റിയുടെ ഔട്ട്സ്കേട്ടിലാ, മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിൽ. അവിടുത്തെ ഒരു വില്ലേജ് ഹെഡ്മാൻ പറഞ്ഞത് സിനിമാ ഷൂട്ടിങ്ങിനാണെന്നും പറഞ്ഞ് ഒന്ന് രണ്ട് വീട് അവർ വാളയൊക്കെ എടുത്തിട്ടുണ്ട്. ശിവരശനം ഗ്രൂപ്പും അവിടെ ഇല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാ പോലീസിനെ അയച്ചത്. ഗുഡ് മോർണിംഗ് സർ. ചെമ്പയ്യ, റെയ്ഡ് കഴിഞ്ഞു? കഴിഞ്ഞു സർ. എത്ര പേരുണ്ടായിരുന്നു? 17 സർ. അവരെ എങ്ങോട്ട് കൊണ്ടുപോയി? ഒരു 12 പേര് സൈനെടുക്കലേക്ക് സ്പോട്ടിലേ മറിച്ചു പോയി സർ. ഒരു ആങ്കി പേര് ആസ്പിലെ കൊണ്ടുപോയിട്ടുണ്ട് സർ. ഒന്ന് രക്ഷപ്പെടാൻ തോന്നല്ലേ സർ. റാസ്കൾ, തന്നെയൊക്കെ വിട്ട് ഇതിനാണോ ഫൂൾ? തനിക്ക് ഒരാളെങ്കിലും പിടിക്കാൻ കഴിഞ്ഞോ? തന്നെയൊക്കെ വിട്ട എന്നാ വേണം? രാമലിംഗൻ സർ, പ്ലീസ്. ഇനിയെങ്കിലും കമാൻഡോസ് പോകേണ്ട ഏരിയയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനല്ലാതെ പോലീസുകാരെ അയക്കരുത്. സോറി രാജു. തനിക്ക് എന്തെങ്കിലും എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ലായിരുന്നു സർ. കുറച്ച് പഞ്ഞും മരുന്നും കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നല്ലോ. സർ, എനിക്കൊരു ബുക്ക് ഇടുന്നു സർ. എന്ത് ബുക്കാ? അതുകൊണ്ടല്ലേ സാർ, പലചരക്ക് സാധനങ്ങളിൽ കണക്കില്ല. നോക്കണേ, 5 നേപ്പ കെമ്പനഹള്ളി. ഇതൊരാളുടെ പേര് സ്ഥലമല്ലേ സർ? പക്ഷേ അതിപ്പോ നമ്മുടെ നാട്ടിൽ കേക്കെ നായര് പാലക്കാട് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. സർ, കെമ്പനഹള്ളിയിലുള്ള സകല 5 നേപ്പന്മാരെയും പോക്കണം. ഐ തിങ്ക് ദിസ് പേഴ്സൺ ഇസ് റിലേറ്റഡ് ടു ദാറ്റ് സുരേഷ് മാസ്റ്റർ, ഹു ഈസ് ദ കെയർ ടേക്കർ ഓഫ് എൽടിടി സിഞ്ചുഡ് കേഡേഴ്സ്. 5 നേപ്പ വീടുകൾ വാടക കൊടുക്കുന്ന ഏതെങ്കിലും ബ്രോക്കറാവാൻ സാധ്യമാണ്. അയാളെ ട്രേസ് ചെയ്ത് പിടിക്കാൻ സാധിച്ചാൽ തമിഴ്മാർക്ക് ആർക്കും റീസെന്റ് ആയിട്ട് വീട് വാടക കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ಜಗಣ್ಣ ನೀ ಚೆನ್ನಾಗಿ ಗೊತ್ತು ಸರ್, ಕೊಣಾನ ಕೊಂಡಲೇ ಇರೋದು. ಹಾಗಾದ್ರೆ ಬಾ, ಬೇಗನೆ ಹೋಗೋಣ ಸರ್.
ನಿಮ್ಗೆ ಇವ್ರ ಹತ್ರ ಬೇರೆ ಅದನ್ನ ಕೇಳ್ಬೇಕಾಗದೆಯಾ? ನಾನ್ ಕೇಳ್ಬೇಕಾಗದ ಇವ್ರ ಹತ್ರ ಅಲ್ಲ, ಅವನತ್ರ ಶಿವರಾಸನ ಹತ್ರ. ಏ ಗೌಡ, ಅವನ ಹಿಡ್ಕೊಂಡ್ ಬಂದು ನಾನ್ ಯಾರನ್ನೋದ್ರ ತೋರಿಸ್ತೀನಿ. CBI ಮುಂದೇನೆ ನನ್ನ ಅವಮಾನ ಮಾಡಿದ, ಕಮಿಷನರ್ ಮುಂದೇನೆ ನಾನು ದಿಲ್ದಾರ ಹೇ ನಡಿಬೇಕು. ಶಿವರಾಸನ್ ಜೊತೆ ನಾನಿರೋ ಫೋಟೋ ನಾನ್ ನೋಡ್ಬೇಕು, ನಾಳೆ ಪೇಪರ್ ನಲ್ಲಿ ನೋಡ್ಬೇಕು. ರಾಜೀವ್ ಗಾಂಧಿ ಕೊಳೆಗಾರನ ಕಂಡಿಡಿದಿರೋರು ಚೆಂಬಯ್ಯ ಸ್ಟೀಮ್ ಅಂತ ನಾಳೆ ಜನ ಹೇಳ್ಬೇಕು. ನಾನು ಕಮಿಷನರ್ ಹತ್ರನೇ ಫೋನ್ ಮಾಡಿ ಹೇಳಿದೀನಿ, ಆ ಜಾಗ ನೋಡ್ಕೊಂಡು ಬರ್ತೀನಿ ಅಂತ. ಓಕೆ, ಎಲ್ಲ ಗಾಡಿ ಚಿಕನ್ ಟೇಕ್ ದಿ ಕಾರ್ ಅರ್ಧ. ಸರ್ 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 ಕಾಲ್ ಫಾರ್ ಯು ಸರ್. ಹಲೋ ಮೇಜರ್ ಶಿವರಾಮ್ ಹೇ ಸರ್. ಸರಿ ಸರ್, ನಾನು ಆರ್ಡರ್ ಮಾಡ್ಬಿಡೋಣ ಸರ್. ಓಕೆ ಬಾಯ್ಸ್, ದಿ ವೇಟ್ ಇಸ್ ಓವರ್. ಶಿವರಸನ್ ಇಸ್ ಕಾರ್ನರ್ಡ್. Come on, we are on the move. Shiva? Yes. എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഡോക്ടർ, യേശു ക്രിസ്തുവിന് ഒരു അവസാനത്തെ അത്താഴവിൽ ഉണ്ടായിരുന്നു, അട്ടാൾക്കാരൻ അതുപോലും ഇല്ല. Can't get going. Move. ഇവരുടെ ഹസ്ബൻഡ് രംഗനാഥനാണ് ശിവരസൻ ഗ്രൂപ്പിന് ഒരു ടെമ്പററി ഷെൽട്ടറായി ആദ്യം വീട് വാടകയ്ക്ക് കൊടുത്തത്. പക്ഷേ ഇപ്പൊ ശിവരസൻ ഉള്ളത് കൊനാന കൊണ്ടയിലെ ഒരു വീട്ടിലാണ്. ഇറ്റ്സ് അനദർ ഹൈഡ് ഔട്ട്. ചെമ്പയ്യ ആ വീട് ലൊക്കേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. കൊനാന കൊണ്ട മനദല്ലി എഷ്ടു ജന ഇദ്ദാരെ? ഏഴു ജന. ഇല്ല സർ, എട്ടു. ശിവരസൻ മേലെ വേറെ ആരും ഇദ്ദാരെ? നമ്മണ്ണ മുതൽ ഇൻവോൾവ് മടിച്ചിത്തു, സുരേഷ് മാസ്റ്റർ, ആമേലെ ശുഭ, നീരു, രംഗൻ, അമ്മൻ, ಒಂದು ಡ್ರೈವರ್ ಕೂಡ ಇದ್ದಾರೆ ಸರ್. ನಿನ್ನೆ ಒಂದು ಲೇಡಿ ಕೂಡ ಬಂದಿದ್ರು, ಅವ್ರ ಹೆಸರು ಜಮ್ಮ ಸರ್. ಈ ಹೇಳಿನ ಎಲ್ಲರೂ ಇವಂದು ಬೆಳಿಗ್ಗೆ ಅಲ್ಲಿ ಇರಂದು? ರಂಗನ್ ಬಂದು ಕೆಲವು ಟೈಮಲ್ಲಿ ಇರಲ್ಲ ಸರ್, ಯಾಕಂದ್ರೆ ಅವ್ರ ಗಾಡಿ ತಗೊಂಡು ಹೊರಗಡೆ ಹೋಗಿರ್ತಾರೆ. ಅವ್ರು ತಿರುಗು ಬಂದಿಲ್ಲ ಅಂದ್ರೆ ಇವರು ಯಾರು ಹೊರಗಡೆ ಹೋಗಕ್ಕೆ ಸಾಧ್ಯತೆ ಇಲ್ಲ ಸರ್. ಅವ್ರ ಕೈಯಲ್ಲಿ ಯಾವ ಯಾವ್ದು ವೆಪನ್ಸ್ ಇರೋದು? ಕೋಳಿ ರೆಕ್ಕೆ ತರ ಎರಡು ಮೂರು ರೈಫಲ್ಸ್ ಅವ್ರ ಕೈಯಲ್ಲಿ ಇದೆ ಸರ್. ಆಮೇಲೆ ಶಿವರಸನ ಹತ್ರ ಚಿಕ್ಕದೊಂದು ಗಣ್ಣು ಕೂಡ ಇದೆ ಸರ್. So that is AK-47 and a pistol. Tenney, sir, ee striyoda veedinte vivarangal anuchittu make a sketch out of it and if possible an aerial vision also. Okay, this is our target house. Sir, ingane oru operation aavashyamundo? Avadatha paalkaru vazhi namukku avare sedation cheythu pidikkan pattille? Nammal vicharikkunna pole mandammaralla avare, they are very intelligent people. Paalu kudikkanamengil thanne ethra per undayirunnalum seri aadhi oru aalu kudichu innittu ayalkku endhen sambhavikkunnathu onnu vaachi. എല്ലാവർക്കും ഒരേ റെസിസ്റ്റൻസ് പവർ ആണ്. എല്ലാവരും ഒരേ സമയത്ത് ബോധം കിട്ടണമെന്നില്ല. ആരെങ്കിലും ഒരാൾ ബോധം കിട്ടാൽ ഒന്നുകിൽ അവർ സൈനൈഡ് കഴിച്ചു മരിക്കും, ഓർ ദേ വിൽ കിൽ ഈച്ച് അദർ. അതുകൊണ്ട് നമുക്ക് അവരെ ജീവനോടെ പിടിക്കാൻ പറ്റും. സോ ദ ഓൺലി പോസിബിൾ വേ ഈസ് എ കമാൻഡ് ഓപ്പറേഷൻ. സോ ദിസ് ഈസ് അവർ ടാർഗറ്റ് ഹൗസ്. ഈ വീടിന്റെ തൊട്ടടുത്ത് ഒരു വീട് കൂടെയാണ്. ആ വീട്ടിൽ ആൾ താമസം ഉള്ളതാണ്. ഈ റോഡിന് മെയിൻ റോഡുമായിട്ട് കണക്ഷൻ ഉണ്ട്. In front of this house, ഒരു ടേണിംഗ് ഉണ്ട്. We can approach from here. ഈ വീട് നമുക്ക് നമ്മുടെ കവറിംഗ് ഹൗസ് ആയിട്ട് ഉപയോഗിക്കാം. Now, as per the information, ഈ ടാർഗറ്റ് ഹൗസിന്റെ ടെറസിൽ നിന്ന് താഴേക്കുള്ള വാതിലിൽ there is a window this side and this side. ഇത് കിച്ചൺ ഡോർ ആണ്. Now, gentlemen, we have two options. Kit number one, ഈ വീടിന്റെ മുകളിൽ നിന്ന് ലാഡർ ഉപയോഗിച്ച് keep a ladder. ടാർഗറ്റ് ഹൗസിന്റെ ടെറസ് ഡോറിന് സമീപം പൊസിഷൻ എടുക്കണം. എന്റെ അണ്ടറിലുള്ള ഹിറ്റ് നമ്പർ 2 ഈ സൈഡിൽ കൂടി പോയി ഡീകോർ ചെയ്ത് ഈ കോർണറിൽ കൂടി അപ്രോച്ച് ചെയ്യും. ബിക്കോസ് ഈ വീടിന്റെ പുറകുവശത്തും ഈ സൈഡിലും വിൻഡോ ഇല്ല. ഹിറ്റ് നമ്പർ 3 വിൽ കവർ ഫ്രം ഹിയർ. അതേ കോർണറിൽ പോയി കവറിംഗ് പൊസിഷൻ എടുക്കും. ഗീവ് ദ കവറിംഗ് ടൈം ജസ്റ്റ് ഇൻ കേസ് റിക്വയർഡ്. ഈ വീടിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ ശിവരസൻ ഉൾപ്പെടെ 7 പേരും ഒരേ മുറിയിൽ ഒരുമിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ. നമ്മുടെ മൂവ്മെന്റ് അറിഞ്ഞാൽ തന്നെ അവർ നമ്മുടെ ഫ്രണ്ട് ഡോർ വഴിയെ പ്രതീക്ഷിക്കും. നൗ വി ആൾ ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പൊസിഷൻ എടുത്തതിന് ശേഷം ബാക്ക് ഡോറും ടെറസ് റോഡും ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ വി ഗോട്ട് ടു ലീവ് പ്രിസൈസ്ലി 3 സെക്കൻഡ്സ്. കാരണം എക്സ്പ്ലോഷന്റെ സൗണ്ടിൽ സ്റ്റണ്ണായി പോകുന്ന അവർക്ക് 3 സെക്കൻഡ്സ് ബോധം നഷ്ടപ്പെട്ടു. ഈ 3 സെക്കൻഡിൽ നമുക്ക് ചെയ്യാനുള്ളത് അകത്ത് കയറി അവർ സൈനൈഡ് കഴിക്കാതെ ഓവർ പവർ ചെയ്യുക, ഫയർ ചെയ്താൽ കൗണ്ടർ ഫയർ ചെയ്യുക വിതൗട്ട് കില്ലിംഗ്. മൈൻഡ് യു, വിതൗട്ട് കില്ലിംഗ്. നൗ ലെറ്റ്സ് മൂവ്. Seconds from now to start the mission. Set your watches.
സാർ, നമ്മൾ ഇന്ന് രാത്രി തന്നെ ഓപ്പറേഷൻ നടത്തിയിരിക്കണം. കാരണം നാളെ സൺലൈറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ ഓപ്പറേഷൻ പ്രസക്തിയില്ല സർ. നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മൃതദേഹം രാവിലെ അവിടെ എത്തിയില്ലെങ്കിൽ ശിവരസൻ അലേർട്ട് ആവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ എത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി. അതുവഴി നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ. നാളെ കാലത്ത് 10 മണിക്ക് ചാൻസസ് ആർ 50-50 ഈദർ മീ ഓർ ഹിം. And I cannot promise you that I'll be catching him alive. No, no. I'll talk to you separately. Sir, please understand. Tomorrow. We'll meet tomorrow. Sir. Sir, what I say is, this is the time for a storming operation. I know, Shiva. I know. സാറാണ് വന്നിട്ടാണെങ്കിലും മരുന്നതിന് മുമ്പാണെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട നമ്മളാ. സാർ ഈ രാത്രി ഓർഡർ ഇടാൻ പറ്റുമോ? ഐ വിൽ ഡു ഇറ്റ്. ഓർഡർ ഇടാനുള്ള അധികാരം അയക്കല്ലേ ഉള്ളൂ. സാർ, ദാറ്റ് ഷോസ് ഹിസ് സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു ടേക്ക് ദ ക്രെഡിറ്റ് അവേ. ഐ ഹേറ്റ് ദിസ് ബ്യൂറോക്രാറ്റിക് സ്റ്റൂപ്പിഡിറ്റി. ഞങ്ങൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാണ് അവർ ജീവനോടെ പിടിക്കാൻ. എന്നിട്ടാ ഞങ്ങൾ തന്നെ റാസ്കൽസ് വേണ്ടി കാവലിരിക്കാന്ന് വെച്ചാ. How far is the house? Selpan sir. Where is it? Sir, idana vidu sir. Thanu uniform vittu poi. Sir, kodam cheyanu parnal minimum 1 km dooram endile venam. നമ്മുടെ പ്രസൻസ് അവരെ മനസ്സിലാക്കരുത്. നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം. ദാറ്റ്സ് കോഡമി. വിളിക്കണം തന്നെ പോലീസ് സാറേ. ദീപക് സാർ, യു ടേക്ക് ദ റൈറ്റ് പൊസിഷൻ ആൻഡ് കീപ് ദ ബോയ്സ് ഇൻ കവർ. Okay. And okay, boys. Follow me. You take that position. Go. Sir. Sir. Jolly. Avandi ekana kanasalu illa. You go and guard this. Sir. Reach over here. Sir. Go. Sir. For me. Position, sir. Okay, sir. Okay. Okay. There, sir. You take a safe position. Please. Come. Shiva. Come. Shivram from National Security Guard. I need your house. There is a danger behind your house. Please don't make any noise. Vacate the house immediately. Trust me, please. There is a car waiting for you outside. You can check in any hotel. I'll pay for that. Thank you. Sir, take care of the child.
എനിവേ വൺ തിങ് ഇസ് വെരി ക്ലിയർ, ആ സർപ്രൈസിൽ വന്നു പോയി. നമ്മളിവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. സോ വി ഹാവ് ടു ലോഞ്ച് ദ ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ്ലി. ഡൽഹിയിൽ നിന്നോ ഹൈദരാബാദിൽ നിന്നോ വല്ല ഇൻഫർമേഷൻ ഉണ്ടോ? എനിത്തിങ് പോസിറ്റീവ്? സോറി ശിവ, നെഗറ്റീവ്. अरे सीईओ साहब कब आ रहा है पता लगाओ. ഇൽബാമ ഏണ്ടി പാ ആ മണിയനല്ലേ ആരാധിത്താരെ രാജു സാർ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് ജനങ്ങൾ കൂടുന്നതിന് മുമ്പെങ്കിലും ക്യാൻ ഐ ഗോ ഇൻ? സോറി ശിവ, പാർത്ഥിവൻ സാർ ഇതുവരെ എത്തിയിട്ടില്ല. Positive information. ശിവ, ദിസ് ഈസ് ഡി ജി സി ബി ഐ മിസ്റ്റർ അജയ് കിരൺ. സർ, ഈസ് മേജർ ശിവ. ഹലോ. സോ വാട്ട്സ് യുവർ പ്ലാൻ നൗ? ഐ ഹാവ് നോ പ്ലാൻസ്. വാട്ട് യു മീൻ ബൈ ദാറ്റ്? യു ആർ ദ ഓപ്പറേഷണൽ കമാൻഡർ. യെസ് സർ, ഐ നോ. എന്റെ പ്ലാനിൽ രാവിലെ 5:00 ഓവറായി സർ. അതിനു മുമ്പായിരുന്നെങ്കിൽ എനിക്ക് അവരെ ജീവനോടെ പിടിക്കാമായിരുന്നു. ഇനിയിപ്പോ എത്ര പേരെ ജീവനോടെ പിടിക്കാമെന്നോ ഞങ്ങൾ എത്ര പേരെ ജീവനോടെ തിരിച്ചു വരുമെന്നോ എനിക്ക് പറയാൻ പറ്റില്ല.
അതുകൊണ്ട് പറഞ്ഞത്. യു ആർ സൗണ്ടിങ് ലിറ്റിൽ അറഗന്റ്. നോ സർ, ഒരു ജൂനിയർ ഓഫീസർ സത്യാവസ്ഥ പറഞ്ഞാൽ പലപ്പോഴും സീനിയർ ഓഫീസർക്ക് തോന്നുന്നത് അറഗന്റാണ്. ഐ ആം ടെല്ലിംഗ് ദ ഫാക്ട്. സർപ്രൈസ് എലമെന്റ് ലോസ്റ്റ് ആകുന്നതിന് ദാറ്റ് ഇസ് യെസ്റ്റർഡേ നൈറ്റ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞാനും രാജു സാറും പാർത്ഥിവ സാറിനോട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ വന്നിട്ട് മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. Now you should tell me the command. I'll execute it. Actually, Major Shiva, we are worried about your life. I think we'll arrange for more commandos. Excuse me, sir. Sir, ഇവിടെ 1000 കമാൻഡോസ് ഞാൻ അയക്കാം. ഈ ഓപ്പറേഷന്റെ കമാൻഡർ ഞാനും എന്റെ ടീമും ആയി. ഈ ഓപ്പറേഷൻ അവരെ പിടിക്കാനാണെങ്കിലും ഞങ്ങൾ മരിക്കാനാണെങ്കിലും വി ആർ പ്രിവിലേജ് സർ. പിന്നെ സാർ പറഞ്ഞ ഞങ്ങളുടെ റിസ്ക് ഫാക്ടർ, എല്ലാ മാസവും 1200 രൂപ ഞങ്ങൾക്ക് ഗവൺമെന്റ് റിസ്ക് അലവൻസ് തരുന്നുണ്ട്. You don't have to bother about it. I don't want to talk to him. Press, you can come for a press conference. Come, sir. Yes, sir. തീരുമാനം എന്താണെങ്കിലും അറിയിച്ചാൽ മതി. I am here. No. Excuse me, sir. Sir? Sir? What do you want? No, nothing, sir. I'm really sorry. ഞാനെന്താ വീട്ടിലേക്ക് വിളിച്ച് പറയണ്ടെന്ന് ആലോചിക്കട്ടെ. ചെല്ലേ സർ. All hits. Shattered all the window glasses. Roger, buddy. Raju sir, please come on line. Carry on, Shiva. I want a fire force to light up the target house. Aarin nakshapadan padilla. Please, fast. Out. Raju sir, ഇത് നമ്മുടെ last chance ആണ്. എപ്പോഴെങ്കിലും അവിടെ കയറിയിരിക്കണം. Please give me a command. Shiva, say again. നോ സർ, ഇനി എനിക്കൊന്നും പറയാനില്ല. ശിവ, ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്യണോ?
വിജയ് സാർ, എല്ലാം കൈവിട്ടു പോയി സാർ. വാട്ട്സ് യുവർ പ്ലാൻ? സാർ, ഞങ്ങൾ ബാംഗ്ലൂരിൽ കൂടി get to corner to top of the house. Okay, get your boys move. Sir, order it. I am giving the order. Thank you, sir. Can I be a part of your team? You can command, sir. No, that's thunder right on. Team ile oralai, then that's my privilege, sir. Thank you. Boys, get ready. Has done an excellent job. Colonel Vijay, we must recommend him for a President's Gallantry Medal. Yeah, that's right. Excuse me, sir. With your permission. Sir, what is it? Medal recommended. It's a belated abortive operation. Rashtrapati's hands have been awarded two medals to Major Shivaram. Major Shivaram has asked, sir. But the medal is going to be awarded to him. He has been awarded. പക്ഷേ ഇതിന് കിട്ടുന്ന ഗാലൻഡറി മെഡൽ ഈ ഓപ്പറേഷന്റെ ഗാലറി മാത്രമേ ഇരുന്നത് മുടക്കിയ നിങ്ങളുടെയൊക്കെ നെഞ്ചത്ത് കുത്തിവെക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ മൂന്നാമത്തെ മെഡൽ എന്തിനു കിട്ടിയതാണെന്ന് എന്റെ മകനെ എന്തെങ്കിലും ചോദിച്ചാൽ സയനൈഡ് കഴിച്ച് മരിച്ചവരെ റേഡിയോതിന് കിട്ടിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ ഓപ്പറേഷൻ ഇവരെ ജീവനോടെ പിടിക്കണമെന്ന് ആദ്യം പറഞ്ഞപ്പോ സന്തോഷിച്ചവരാ ഞങ്ങള്. എപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ ഗോ ആൻഡ് കില്ലെന്നാണ്. അങ്ങനെ കൊന്നു മാത്രം പരിചയിച്ച ഞങ്ങൾക്ക് ഇതിൽ കുറച്ചുപേരെങ്കിലും ജീവനോടെ പിടിക്കാമെന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി സാർ. ബട്ട് യുവർ ബ്ലഡി പേഴ്സണൽ ഇൻട്രസ്റ്റ് അതെല്ലാം നഷ്ടപ്പെടുത്തി. ശത്രുവായാലും മിത്രമായാലും ഇവിടെ വീണ് കിടക്കുന്നത് ചോരയാ. അവരല്ല സ്വയം കൊന്നത്. This man delayed and derailed the operation and killed them. You recommend yourself for the medal and hang on you. Thank you, sir. Thank you for everything. Sir, sir. Thank you, Shivaji. Thank you, sir. Sir, thank you. Sir, in August 20th, well, Rajiv Gandhi's birthday. ഈ ഓപ്പറേഷൻ ഇത്രയും ഡിലേ ആക്കിയത് ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കാൻ വേണ്ടിയായിരുന്നു.